അഭിരാമി എൽക്കാന, ഒരാളൊരു പ്രൊഫഷണലാണ്, ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശുശ്രൂഷകൻ അനിൽ ബ്രദറും ഭാര്യയാണ് പുറകിൽ കാണുന്നത്. പാരലൽ കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, വലിയൊരു ബിസിനസ്സുകാരനായിരുന്ന താൻ സകലവും പൊട്ടിത്തകർന്ന ഒടുവിൽ അടുത്ത സ്കൂളിലെ എച്ചിൽ കൂനയിൽ നിന്ന് ഭക്ഷണം കിട്ടുമോ എന്ന് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ച അപ്പൻ. അഭിരാമി, എന്താണ് നിങ്ങളുടെ ഭവനത്തിൽ നടന്നത്? അങ്ങനെ പറഞ്ഞ പോലെ തന്നെ എന്റെ പപ്പായ്ക്ക് അനേകം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുമുമ്പ് തന്നെ അദ്ദേഹം യേശുവിനെ ഒട്ടും വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നില്ല, വളരെ എതിരായിരുന്നു. ഇവിടെയൊക്കെ സഭാ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതിൽ കയറി അലമ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പപ്പ. അപ്പൊ എല്ലാം നല്ല സന്തോഷത്തോടെ പോകുന്ന സമയത്ത് പതിയെ ബിസിനസ്സുകൾ പതിയെ പതിയെ തകരാൻ തുടങ്ങി. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പതിയെ മാറി. വളരെ സന്തോഷമായിട്ട് മീറ്റിംഗ് ഒക്കെ ഉഴപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് അങ്ങനെ തകർന്നുകൊണ്ടിരുന്ന് ഡിപ്രഷനിലായി പപ്പ, ഭയങ്കര ഡിപ്രഷനിലായി. അങ്ങനെ മദ്യപാനത്തിലേക്ക് പതിയെ പോകാൻ തുടങ്ങി. മദ്യപിച്ച് ജീവിതം ആകെ തകർന്ന് പിന്നെ കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യപിച്ച് അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥ, എല്ലാ ആയിരുന്ന ഒരാൾ പെട്ടെന്നൊരു വട്ടപൂജ്യമായി മാറേണ്ട അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പപ്പ പറഞ്ഞു, ഇനി ആരും ഇല്ല, സപ്പോർട്ടില്ല, കാരണം കുടുംബത്തിലെ എല്ലാം നശിച്ചു, സമ്പത്തെല്ലാം നശിച്ചു, സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം കൈവിടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിട്ട് മാറാനിടയായി. എല്ലാം ഉണ്ടായിരുന്ന ഒരാള് ഒരു ചുമട്ട് തൊഴിലാളിയായി മാറാനിടയായി. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയില് ഇപ്പൊ എന്റെ അമ്മ എന്നെ ഗർഭിണിയായി, ഒരു ആറു മാസം ഗർഭിണിയായി. ആ സമയത്ത് ഇതുപോലെ പപ്പ വിഷം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, നമുക്ക് ഇത് മരിക്കാം, ഇനി നമുക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, എന്താ നമ്മൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, കാരണം കയ്യിലൊരു രൂപ പോലും എടുക്കാനില്ല, നമുക്ക് മരിക്കാം എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ ചെറുപ്പം മുതലേ തന്നെ യേശുവിനോട് കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു. പക്ഷെ ജീവിത സാഹചര്യം വന്നപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു അവസ്ഥയില്ലെന്ന് കണ്ടപ്പോ അമ്മയും പപ്പ പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ അമ്മ വശം കൊണ്ടുവന്നത് ചോറിൻ്റെ അകത്ത് കലർത്തി ഒരു മേശയിലിരുന്ന് കഴിക്കാൻ ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ, അപ്പൊ ഞാൻ എന്നെ അമ്മ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ്, ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അമ്മ ഒരു കാഴ്ച കാണുക, ഒരു ന്യായാസന കോടതി, ആ കോടതിയിൽ ഒരു ജഡ്ജി ഇരിക്കുന്ന സ്ഥാനത്ത് യേശു ഇരുന്നുകൊണ്ട് മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ യേശു, അമ്മ ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുക, യേശു ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുക, നിങ്ങൾ ഇപ്പൊ ഇത് ചെയ്യരുത്, ഒന്ന് ആത്മഹത്യ അതൊരു പാപമാണ്, രണ്ട് നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ നോക്കുക, അതൊരു കൊലപാതകമാണ്, ഇതിന് രണ്ടിനും നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഉത്തരം പറയേണ്ടവരും. എന്നിട്ട് അമ്മ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവുണ്ട്. ഇത് കേട്ടപ്പോ അമ്മ കരയാൻ തുടങ്ങി, കാരണം ആരും ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാതിരുന്ന സമയത്ത്, ആരും ഞങ്ങളെ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാനും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരാള് പറയുക, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഒരു പിതാവുണ്ട്. ഉടനെ അമ്മ കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ പപ്പ ചോദിച്ചു, എന്തുവാ മരിക്കാൻ പേടിയായിട്ടാണോ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അല്ല അതൊന്നുമല്ല, നമുക്ക് കൊച്ചിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് മരിക്കാം എന്ന് പറഞ്ഞു. കാരണം യേശുവിനെ കണ്ടു അല്ലെ ഇതുപോലെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ സമ്മതിക്കത്തില്ല, യേശുവിനെ വിശ്വസിക്കുന്ന ആളായിരുന്നല്ലോ. അതുകൊണ്ട് ദർശനം കണ്ടെന്ന് പറഞ്ഞാൽ പപ്പ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, 96 സമയത്താ അമ്മ പറഞ്ഞു, നമുക്ക് കൊച്ചിന്റെ മുഖം കണ്ടിട്ട് മരിക്കാം. അങ്ങനെ ആത്മഹത്യയിലുള്ള പ്ലാൻ മാറ്റി. ഉള്ളവരെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ ഞാനൊരു ഷെയ്പ്ലെസ് മാസ് ആയിരുന്നപ്പോഴേ എന്റെ യേശു എന്നെ കണ്ടു, യേശുവിന്റെ സ്നേഹം എന്നോട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വരാനിടയായത്. അങ്ങനെ ആ ആത്മഹത്യയിൽ നിന്ന് മാറി അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞ്, എന്റെ പപ്പ ഇങ്ങനെ പറയാറുണ്ട്, പലവട്ടം ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ കരണ്ട് കമ്പി ചുറ്റി എന്നെ പലപ്പോഴും കൊല്ലാൻ നോക്കി, എന്നിട്ട് ഇവർക്ക് മരിക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. എന്തോ എന്റെ കർത്താവിന്റെ കരുതൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മരണത്തിൽ നിന്നും ഞങ്ങൾ കർത്താവ് മാറ്റി. ഒരു 5-6 തവണയെങ്കിലും എന്റെ പപ്പ കെട്ടി തൂങ്ങാൻ നോക്കിയിട്ടുണ്ട്. അവിടെ 5-6 തവണ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു, പല തവണ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു. ഒരിക്കൽ ഞാൻ തൂങ്ങി കെട്ടി തൂങ്ങി സ്റ്റൂള് പുറകോട്ട് തള്ളുമ്പോ എന്റെ തൊട്ട് മുകളിലുള്ള ജെയിംസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഓടി വന്നു. ബൈ ചാൻസ് വന്ന ആ സഹോദരൻ ഓടി വന്നപ്പോ ഞാൻ സ്റ്റൂള് പുറകോട്ട് തള്ളി കയറി തൂങ്ങുകയും ഈ സഹോദരൻ എന്നെ കറക്റ്റ് പിടിക്കുക. എന്റെ വൈഫില്ല, വൈഫിനെ ഞാൻ പറഞ്ഞ് വീട്ടിൽ വിട്ടു. അങ്ങനെ ആത്മഹത്യന്നല്ല ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒന്ന് മരിക്കാൻ പറ്റാഞ്ഞിട്ട് എന്നെ, എനിക്കൊരു 1.5 വയസ്സുള്ളപ്പം പപ്പായും അമ്മയും കൂടെ എന്നെയും കൊണ്ട് ഇവിടുന്ന് നാട് വിട്ടുപോയി. വണ്ടൻമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നാട് വിട്ടുപോയി. അവിടെയാണ് കൊക്കയില്ലെങ്കിലും ചാടിച്ചാകാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്നും കർത്താവിന്റെ കരുതൽ ഞങ്ങൾ കണ്ടു. പപ്പായ്ക്ക് അവിടുത്തെ ഒരു ടീ ഫാക്ടറിയിൽ ജോലി കിട്ടി, അക്കൗണ്ടന്റ് ആയിട്ട്. അങ്ങനെ ഒരു 6 ഞങ്ങൾ അവിടെ ജീവിച്ചു. ജീവിച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് അന്വേഷണങ്ങളൊക്കെ ആയി, തിരിച്ചു വരാൻ പറഞ്ഞ് ഇവിടുന്ന് കത്ത് വന്നു. അങ്ങനെ ഓരോ അന്വേഷണങ്ങളൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ച്
വീട്ടിൽ വന്നു. കുറച്ചു നാള് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സമാധാനം കിട്ടാൻ പല പരിഹാര മാർഗങ്ങളും ഞങ്ങൾ തേടിപ്പോയി. എന്നാൽ അതിനൊന്നും ഞങ്ങൾക്ക് സമാധാനം തരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒന്നിനും നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. തരുവാൻ ഒരാൾക്കും കഴിയത്തുള്ളൂ, അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പല മാർഗങ്ങളും നോക്കി എല്ലാം അവസാനിച്ചപ്പോൾ ഹല്ലേലൂയ ആ സമയത്ത് എന്റെ അനിയത്തിയും കൂടെ ഉണ്ടായി. അനിയത്തിക്ക് ഒരു 6 മാസം ഒക്കെ ആയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നോക്കാൻ വീട്ടിൽ ബുദ്ധിമുട്ടായി. അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എന്റെ പപ്പ ഒരു ഡോക്ടറിന്റെ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിച്ചു, എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമില്ലേ എന്നിങ്ങനെ ഹൃദയത്തിൽ പപ്പ ചോദിച്ചു. കാരണം അതുപോലെ ബുദ്ധിമുട്ടാ വീട്ടില്. അപ്പൊ പപ്പ ഒരു സൗണ്ട് കേട്ട്, ഉണ്ട്, നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന്. അപ്പൊ പപ്പായ ഓർത്ത് എന്റെ മനസ്സ് പറയുന്നതായിരിക്കും, കാരണം സൈക്കോളജി ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഓർത്ത് മനസ്സ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ സൗണ്ട് കേൾക്കുക, നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്, അത് ഞാനാ യേശു ആന്ന് കേൾക്കുക. അപ്പൊ പപ്പ ഞെട്ടിപ്പോയി. കാരണം പപ്പ ഇത്രോ നാളും തള്ളിക്കളഞ്ഞ യേശു, ഹല്ലേലൂയ, ഇത്രോ നാളും ബഹളം വെച്ച് എതിരായിട്ട് നിന്ന യേശു എന്നെ രക്ഷിക്കാനുണ്ടോ എന്ന് പപ്പ അത്ഭുതപ്പെട്ടു പോയി. ആ വഴിയിൽ പപ്പ വീണു, വീണു കടന്നു. പപ്പ ഇങ്ങനെ പറയുന്നു, ഒരു മഞ്ഞ് കൊണ്ട് നെഞ്ചത്ത് വെച്ച പോലെ വലിയൊരു സമാധാനം പപ്പയുടെ ഹൃദയത്തിൽ വരുവാനിടയായി. അതായത് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനമല്ല. ഒരു പരിഹാര ക്രിയകൾക്കോ ഒരു നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ തരാൻ കഴിയാവുന്ന ആ സമാധാനം യേശു എന്നൊരു വാക്ക് ഞങ്ങളുടെ അനിൽ ബ്രദർ പൈസ ഇല്ലാഞ്ഞിട്ട് ആരുടെ വീടിന്റെ വഴിയരികളിൽ നിന്ന് പെയിന്റ് അടിക്കുമ്പോഴാണോ സംഭവിക്കുന്നത്? നമ്മുടെ വീടിനടുത്ത് ഒരു വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഗേറ്റ് പെയിന്റ് ചെയ്യുക. ചെയ്തപ്പോ ഞാൻ തന്നെ, ഞാൻ പഴയ കാലങ്ങളെല്ലാം ഓർക്കും. മൂലയിടത്ത് ഒരു 90% ആൾക്കാർ എന്നെ സാറേ എന്ന് വിളിക്കുന്നു. പലരും ഓരോന്നിന് പൈസയ്ക്ക് ഓരോ ഫെസ്റ്റിവലിനൊക്കെ എന്നെ വീട്ടിൽ വന്ന് പൈസ വേണം. ആ അവസ്ഥയിലിരുന്ന് ഞാൻ ഇന്ന് വല്ലവരുടെയും വീട് പെയിന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായല്ലോ എന്ന് ഞാൻ ഓർത്ത് വളരെ വിഷമിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു ദൈവം ഇല്ലേ യഥാർത്ഥത്തിൽ? അത് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാനങ്ങ് നീതീകരിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഒരു ദൈവം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശബ്ദം കേട്ടു, ഉണ്ട് എന്നൊരു ശബ്ദം കേട്ടു. കേട്ടപ്പോ ഞാൻ തന്നെ ഓർത്തു, എന്റെ മനസ്സ് സംസാരിക്കുന്നതാ എന്നോർത്ത് ഞാൻ കഴിഞ്ഞപ്പോ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അപ്പുറേന്ന് ഒരു സൗണ്ട് ശബ്ദം ഞാൻ കേട്ടു, നീ ആരാകുന്നു എന്നൊരു ശബ്ദം കേട്ടു. കേട്ടോടെ ഞാനൊന്ന് ഒന്ന് ഞെട്ടി, ഇത് എന്നിൽ നിന്നല്ലോ ഞാൻ ഓർത്തു. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പം തോന്നി, ഞാൻ ദൈവമാണ് പറഞ്ഞു. നീ ദൈവമാണോ എന്ന് ചോദിക്കുകയും അതെ ഞാൻ യേശുവാണ് വളരെ ശാന്തമായിട്ട് പറഞ്ഞു. പറയുകയും ബ്രദറെ എവിടുന്നോ ഒരു അന്ന് അഭിഷേകമൊന്നും അറിയത്തില്ലല്ലോ, ഒരു കെട്ട് മഞ്ഞ് വന്ന് എന്റെ ശരീരത്തോട് ഇങ്ങനെ മുഴുവൻ ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങി. ഇറങ്ങിയപ്പോ ഞാനിവിടെ ശ്രീനായി വീഴുന്ന പോലെ അവിടെ അങ്ങ് വീണു. വീണിട്ട് സമാധാനം അവിടെ വീണു, ആ വഴിയിൽ വീണു. ഒരു ഇടവഴിയാ, ആ വഴിയിൽ ഞാൻ വീണ് കിടന്നു. വീണ് എന്നെ സമാധാനം കൊണ്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കറിയാം. പക്ഷെ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അന്നേരം എന്റെ അകത്ത് പറയും, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ പലവട്ടം പറയുക. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നെ വൈഫിന് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈഫ് പറഞ്ഞു, അതെന്നെ പറയുന്നേ, നമ്മൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ എന്റെ വൈഫ് പറയുന്നു, നമുക്ക് സ്വർഗീയ വിരുന്നിൽ പോവാം. അപ്പൊ നമ്മുടെ ട്രാക്ട് കിട്ടി, ശാപമുക്തി ശുശ്രൂഷ അവിടെ നടക്കുക 8th. അങ്ങനെ ഞങ്ങൾ ഈ നോട്ടീസ് കിട്ടി, അതുമായിട്ടാണ് ഞങ്ങൾ സ്വർഗീയ വിരുന്നിൽ സഭയിൽ വരുന്നത്. അന്ന് അവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി, എന്തോ നമുക്ക് ഒരു എല്ലാം ഉള്ള ഒരു സ്ഥലത്ത്, എല്ലാരും ഉള്ള ഒരു സ്ഥലത്ത് ചെന്നു നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ലഭിച്ച പോലെ ഒരു തോന്നല് അന്ന് ഹൃദയത്തിലുണ്ടായി. അന്നൊന്നും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും കർത്താദാസൻ നങ്കുപേറ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യേസ്കല് മരണത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട്, അസ്ഥിയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് യേസ്കൽ പ്രവചിച്ചു. യേസ്കൽ ദൈവം യേസ്കൽ പ്രവചിച്ച പോലെ തന്നെ നിങ്ങൾ വിളിച്ചു പറയാൻ നിങ്ങളുടെ അവസ്ഥ മാറും. അന്ന് തൊട്ട് ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ബ്രദറെ അസ ഒരിക്കലും ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്റെ വീട് റോഡിൽ നിന്ന് വീട് വരെ 3 വീതിയുള്ള വഴിയാണ്. ഞാൻ ചെന്ന് വെറുതെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എന്റെ വീട്ടിൽ കാറ് കയറാനുള്ള വഴി വരട്ടെ. ഒരിക്കലും സാധിക്കത്തില്ല. എന്റെ അച്ഛനെ അസുഖം വരുമ്പോൾ ഞാൻ എടുത്തോണ്ട പോണേ, ഒരു 10 കവല വരെ എടുക്കണം. ആ സ്ഥലത്ത് എനിക്ക് ആ നോക്കി നിൽക്കുമ്പോൾ എന്റെ വഴി വെട്ടാൻ തുടങ്ങി. വഴി വെട്ടി 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 എന്റെ വീട് കൊണ്ട് ആ വഴി അവസാനിച്ചു, വേറെ എങ്ങും പോയില്ല. ദൈവം അതുപോലുള്ള അത്ഭുതങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങള് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. മോളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെയും കൂടെ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു.
അതുപോലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് VBSനൊക്കെ ഞങ്ങൾ വരാൻ തുടങ്ങി. ആ സമയം അപ്പൊ യേശുവായിട്ട് നല്ലൊരു ബന്ധം ഞങ്ങൾ അന്നേരം തുടങ്ങി. കാരണം എല്ലാരും പറഞ്ഞു യേശു അപ്പച്ചനോട് നിങ്ങൾ ആദ്യമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല, അതിനുള്ള വരുമാനം നമുക്കില്ല. അപ്പൊ യേശുവിനോട് ആദ്യം എല്ലാം പറയണം പറഞ്ഞു ഞങ്ങൾ അത് യേശുപ്പച്ചനുമായിട്ട് നല്ലൊരു ബന്ധമാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് 5-ലോട്ട് എനിക്ക് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ 5-ലോട്ട് സ്കൂളിൽ എടുക്കാൻ അതിനുള്ള അഡ്മിഷനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ സംഭവങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾ വായ്പ വാങ്ങരുത്, വായ്പ കൊടുക്കുന്നവരാകും എന്ന് പറയും. അതുപോലെ തോമസത്യങ്ങൾ പറയും, 2 മുട്ടുള്ളവൻ 1 മുട്ടും ഉണ്ടാകത്തില്ല എന്ന് എപ്പോഴും പറയാറ്. അപ്പൊ നമ്മളതൊക്കെ മനസ്സിലുണ്ട്, ഞങ്ങൾ ഇതൊക്കെ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. അതായത് എന്തെങ്കിലും വായ്പ വാങ്ങണമെങ്കിൽ ഇതിന്റെ അടിയിലൂടെ പോയി വചനം വായിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം ഞങ്ങളെ തള്ളി. ഒരു മെയ് മാസം അവസാനമായി, ജൂൺ ആകുമ്പോൾ എല്ലാവർക്കും ക്ലാസ് തുടങ്ങും. അന്ന് വൈകിട്ട് എനിക്കും ഇതുപോലെ വിഷമമായി. രാത്രി ഞാൻ റൂമൊക്കെ കയറി അടച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ യേശുബച്ചനോട് പറഞ്ഞു, ഒരു അന്ന് നമുക്ക് വലിയ ഒന്നും അറിയത്തില്ലോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുബച്ച നീ രാജാവാന്നാ പറയുന്നത്, പഠിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂളിലെ ഞാൻ പഠിക്കത്തുള്ളൂ, എനിക്ക് ഞാൻ 24 മണിക്കൂർ യേശുബച്ചന് തരാം, അതിനുള്ളിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി പറയണം, ഇല്ല ഞാൻ ഇനി യേശുവിനോട് മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് പിണക്കുവാന്ന് പറഞ്ഞ് ഞാൻ രാത്രി കടന്നുറങ്ങി. ഞാൻ വേറൊന്നും പറയാൻ പോയില്ല, ഇത്രയും ഞാൻ പറഞ്ഞു, 24 മണിക്കൂറിനകം എന്റെ ആൻസർ എനിക്ക് കിട്ടണം, ഇല്ല ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി കടന്നുറങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ നാഗമ്പടത്ത് പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ ആരാധിച്ചില്ല, കാരണം ഞാൻ പിണക്കുവാണല്ലോ യേശുവിനോട്, ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അന്ന് ആരാധന കഴിഞ്ഞ് ഒരു വ്യക്തി എന്റെ പപ്പായെ തിരക്കി, അനിൽ എന്ന് പറഞ്ഞ ആളെ തിരക്കി, നമ്മുടെ വോളണ്ടിയേഴ്സിന്റെ അടുത്ത് നിൽക്കുവോ, അവര് കുറെ അനിലുമാരെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു ഇതൊന്നും അല്ല. അങ്ങനെ അവസാനം എന്റെ പപ്പായെ കൊണ്ട് കാണിച്ച് പറഞ്ഞ ഇത് തന്നെ ആണെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ തലേ ദിവസം ഞാൻ യേശുബച്ചനോട് ഇങ്ങനെ പറയുന്ന സമയത്ത്, ഞാൻ ഈ 24 മണിക്കൂറിനകം എനിക്ക് വിടുതൽ വേണം എന്ന്, എനിക്ക് ഇതിന്റെ ഉത്തരം വേണം എന്ന് യേശുവിനോട് പറയുന്ന സമയത്ത്, ഈ വ്യക്തി ഈ അങ്കിളിന്റെ എന്റെ പപ്പായുടെ മുഖവും പേരും എന്റെ കർത്താവ് ദർശനം കാണിച്ചു കൊടുക്കുക ഉറക്കത്തിൽ. ഹല്ലേലൂയ. അതാ എനിക്കൊരു വാതിൽ തുറക്കണമെങ്കിൽ എന്റെ യേശുബച്ചൻ എന്റെ അഡ്രസ്സ് വരെ കൊടുത്ത് ഒരു വാതിൽ തുറക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആളല്ല, ഒരു പരിചയം ഇല്ലാത്ത വ്യക്തി. അപ്പൊ അങ്ങനെ ഈ അങ്കിളിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ ഈ അങ്കിൾ പറഞ്ഞു, മോളെ നിന്റെ അടുത്ത വിദ്യാഭ്യാസത്തിന്റെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ ഏറ്റോളാം എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ എന്റെ യേശുബച്ചനോട് 24 മണിക്കൂറാ ചോദിച്ചേ, അതിനുള്ളിൽ തന്നെ എന്റെ കർത്താവ് എന്റെ യേശു എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തന്നു. ഹല്ലേലൂയ. ഈ പൈസയും കൈ വെച്ചുകൊണ്ട് ഞങ്ങൾ ഏത് സ്കൂളിൽ പോകണം ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാ, കോട്ടയത്ത് കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂൾ അന്നത്തെ ഏറ്റവും പ്രതാപമുള്ള ഒരു സ്കൂളാ. അപ്പൊ ഈ പൈസ വെച്ചിട്ട് തലേ ദിവസം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, യേശുവെ 500 രൂപ അഡ്മിഷൻ ഫീസ്. അപ്പൊ ഞാൻ എന്റെ പിണക്കമൊക്കെ മാറ്റി, ഭയങ്കര സന്തോഷമായി യേശുവിനോട്. ഞാൻ പറഞ്ഞു, യേശുപ്പച്ച പൈസയൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷം, എന്റെ 500 രൂപയെ വാങ്ങിക്കാവുള്ളേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സ്കൂളിൽ ചെന്ന് കണ്ടപ്പോഴേ എനിക്ക് സ്കൂള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു, മാസം 30 രൂപ അവിടെ ഫീസ്. ആ ഫീസ് പോലും കൊടുക്കാനില്ലാതെ വിഷമിച്ച അവസരങ്ങളുണ്ട്. ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞു, എനിക്ക് ഈ സ്കൂള് തന്നെ മതി യേശുവെ, എനിക്ക് ഈ സ്കൂള് തന്നെ മതി, ഞാൻ ഇവിടെ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വളരെ സന്തോഷത്തോടെ അവിടെ ചെന്നപ്പോ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, അയ്യോ അഡ്മിഷൻ ക്ലോസ് ആയി പോയി, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ കർത്താവ് എന്നോ, അപ്പൊ ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞാനും പപ്പയും കൂടെ അവിടെ ഇറങ്ങി ഇന്ന് അവിടെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ ഇന്ന് അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് വീണ്ടും ഞങ്ങൾ തിരിച്ചു കയറി ചെന്നു, നാണയില്ലാതെ. എന്നിട്ട് അവര് പിന്നെയും പറഞ്ഞു, പൊക്കു നിങ്ങളോടല്ലേ പറഞ്ഞ അഡ്മിഷൻ ഇല്ലല്ലോ ഇവിടെ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞാൻ പോകത്തില്ല യേശുബച്ച, എനിക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ വേണം, ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു. അപ്പൊ ഒരു സിസ്റ്റർ വന്ന് എന്നെ ഞങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, എന്തുവാന്ന് അറിയത്തില്ല, നിങ്ങളെ എനിക്ക് വെറുതെ വിടാൻ തോന്നുന്നില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അവിടെ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരും നിങ്ങളെ സപ്പോർട്ട് ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ചിരിച്ചോണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, കൊച്ചിന് ഇവിടെ ഞാൻ അഡ്മിഷൻ തരുവാണ്, സാറിന് ഒരു 500 രൂപ ഞങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ആയിട്ട് തരാവോ എന്ന് നിങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം യേശുവിനോട് എത്ര എമൗണ്ട് പറഞ്ഞു, അതേ എമൗണ്ട് ഇങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ ആ ഒരു 500 രൂപയുടെ അഡ്മിഷൻ ഫീസ് കൊടുത്ത് ഞാൻ അവിടെ ക്ലോസ് ചെയ്ത് അഡ്മിഷൻ, എനിക്ക് വേണ്ടി അവർ റീഓപ്പൺ ചെയ്ത് അവിടെ അഡ്മിഷൻ എടുക്കാൻ ഇടയായി. അല്ലെങ്കിൽ അവിടെ 5-ാം ക്ലാസ്സിൽ ചെന്നപ്പോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ അവിടെ ചെന്ന് ഇംഗ്ലീഷ് പറയുന്നു, എല്ലാം വലിയ വീട്ടിലെ പിള്ളേര് എല്ലാം ഭയങ്കര റിച്ച് ആയിട്ടെല്ലാം നടക്കുമ്പോൾ ഞാൻ എന്റെ യേശുബച്ചൻ ഞാൻ എന്നാ ചെയ്യും, എനിക്കെല്ലാം പൊട്ടിപ്പോവാ, എനിക്ക് 1.5 മാർക്ക് കിട്ടുന്നു. അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി, VBSനൊക്കെ പറയാൻ തുടങ്ങി, നീ പഠിക്കുമ്പോ യേശുവിനെ കൂടെ ഇരുത്തി പഠിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പഠിക്കാൻ തുടങ്ങി, യേശുബച്ചനെയും കൂടെ ഇരുത്തി പഠിക്കും, ഞാൻ കസേര ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് പഠിക്കാൻ തുടങ്ങി.
എന്റെ യേശു എന്റെ ബുദ്ധിയെ തുറന്നു. കുട്ടി എന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയാ, ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറാം ക്ലാസ് ആയപ്പോൾ ഞാൻ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയാൻ എന്റെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ ഞാൻ 89% ഞാൻ അവിടെ SSLC പാസ്സായി. എനിക്ക് അത്ഭുതമാണ്, കാരണം ഞാൻ തീരെ പൊട്ടിയാന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ദൈവം എന്നെ അവിടെ മാനിച്ചു. ഹല്ലേലൂയ. ഫസ്റ്റ് സ്കൂളിൽ +1 +2 ഞാൻ പഠിച്ചു. പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂളിൽ ഞാൻ +1 +2 പഠിച്ചു. എനിക്ക് 30 രൂപ പോലും കൊടുക്കാനില്ലാന്ന സമയത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ എന്റെ കർത്താവ് എന്റെ കൈകളിൽ തന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആവണം. അങ്ങനെ എനിക്ക് ഫിസിയോതെറാപ്പിയിൽ അത്ഭുതകരമായിട്ട് ഒരു അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വായ്പ വാങ്ങിക്കത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് താങ്ങുന്ന ഒരു ഫീസ് അല്ലത്, ഞങ്ങൾ വായ്പ വാങ്ങത്തില്ല. വായ്പ വാങ്ങത്തില്ല ഇങ്ങനെ പറഞ്ഞു. തങ്കങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, വചനം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ എപ്പോഴും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുട്ടുണ്ടാകത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഫീസ് അടക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാനിപ്പോ പഠിച്ചിറങ്ങിയപ്പോ എനിക്ക് 7 ലക്ഷം രൂപയോളം ഏകദേശം ചെലവായി. ഞങ്ങൾക്ക് കിട്ടുന്ന ആ ചുരുങ്ങിയ വരുമാനത്തെ നമ്മൾ ശേഖരിച്ചു വെക്കും, കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വെക്കും. ഈ മാറ്റി വെക്കുന്ന സമയത്ത് ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ കുറച്ച് രൂപ പെൻഡിങ് ആവും. ഈ പെൻഡിങ് ആവുന്ന സമയം എപ്പോഴാണോ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം എണ്ണുമ്പോൾ കുറച്ചുകൂടെ നോട്ട് വരും. അത് കുറഞ്ഞ് അങ്ങനെ നോട്ട് വർദ്ധിച്ചു വരാൻ തുടങ്ങി. ഞങ്ങൾ ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ അതുപോലെ ഒരു പ്രാവശ്യം ഒരു 7500 രൂപ എനിക്ക് പെൻഡിങ് ആയി, അടക്കാനില്ല. പേര് നോട്ടീസ് ബോർഡിൽ വരാറായി ഫീസ് അടക്കാത്തതിന്റെ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് നാണക്കേടൊന്നും ഇല്ല, വെച്ചാൽ എന്റെ നാമമാണ്. ഞാൻ എല്ലാവരോടും സുവിശേഷം ഒക്കെ പറഞ്ഞ് നടന്നിട്ട് കോളേജിലൊക്കെ എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വന്ന് നിനക്കാ നാണക്കേട് എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ എനിക്കൊരു 7500 രൂപ പെൻഡിങ് വരേണ്ട ആ ദിവസം, എനിക്ക് ഫീസ് അടക്കേണ്ട ആ ദിവസം രാവിലെ എന്റെ പപ്പയുടെ ഒരു മെസ്സേജ് വന്നേക്കുവാ, നിങ്ങളുടെ അക്കൗണ്ടിൽ 7000 രൂപ ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നേക്കുവാ. എവിടുന്ന് വന്നു എങ്ങനെ വന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. തക്ക സമയമായപ്പോ എന്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു. അങ്ങനെ പല പല പൈസയുടെ ആവശ്യം വന്നു. ഒരു പ്രാവശ്യം എനിക്ക് തിരിച്ചു നിർത്തി പോരണം കഴിഞ്ഞു. അപ്പൊ ഹോസ്റ്റൽ ഫീസ് ഒരു 500 രൂപ 5000 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ എത്താതെ അവരെന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തുകയും വേണം, എന്ത് ചെയ്യണോ എനിക്ക് അറിയാൻ മേല. അവിടെ എന്റെ ഒരു കൂട്ടുകാരിയുടെ പപ്പ വന്ന് ആ കൂട്ടുകാരിയെ വെക്കേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സമയത്ത് ആ പപ്പയുടെ ഹൃദയത്തിൽ എന്നെ ഇടപെട്ടു, യേശു ഇടപെട്ടു. ഈ മോളുടെ ഫീസ് കൂടെ അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അങ്കിളിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. എന്റെ 5000 രൂപയും കൂടെ ആ അങ്കിൾ അടച്ചു, എന്നെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നു. അല്ലെ, എനിക്ക് പോരാൻ പറ്റത്തില്ല, കറക്റ്റ് സമയത്ത് എനിക്ക് നാട്ടിൽ എത്തുകയും ചെയ്യണം. അങ്ങനെ അത്ഭുതകരമായി ഞാൻ പഠിച്ചു. വണ്ടി എന്ന് വിചാരിച്ചിരുന്ന എന്നെ എന്റെ കർത്താവ് എന്ന് കോട്ടയം കിംസ് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് നിർത്തിയേക്കുക. പലപ്പോഴും ജീവിതം പപ്പ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു, ജീവിതം വഴിമുട്ടി പോയി എന്ന ഇന്ന് അനേകരെ ആത്മഹത്യെന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, യേശുവിനെ വിശ്വസിക്കാത്ത ആൾ ഇന്ന് യേശു ദൈവമെന്ന് പ്രസംഗിക്കുവാൻ, അനേകരോട് സുവിശേഷം പറയാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ശക്തീകരിച്ചു. എന്നെ യേശുവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അനീത്യാണെങ്കിലിപ്പോ BA ലിറ്ററേച്ചർ പഠിക്കുക. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ വിദ്യാഭ്യാസത്തെ എന്റെ കർത്താവ് മാനിച്ചു. ദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു മാനപാത്രമാക്കി. പണ്ട് നരകമായിരുന്നു ഈ വീട്. ഞാൻ കുഞ്ഞിലെ കരഞ്ഞിട്ടുണ്ട്, 6 വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്ന് ഈ വീട്ടിലൊരു സമാധാനം വരും, അടി മാറും, വഴക്ക് മാറും എന്നോർത്ത് കരഞ്ഞു. സമാധാനം കിട്ടാൻ അനേകരം ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, ഞങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കും. അങ്ങനെ ഭൂമിയിൽ ഒരു സ്വർഗമാക്കി എന്റെ യേശുവിനെ ഞങ്ങളുടെ വീടിനെ മാറ്റി. ഭക്ഷണം ഒന്നും ഇല്ലാതെ വല്ലവരും കഴിച്ച എന്റെ എച്ചില് കഴിച്ച് ജീവിച്ച സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പലപ്പോഴും ഡ്രസ്സുകൾ ഇടാൻ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്, നല്ല ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കെ യേശുവേ എന്ന് ഞങ്ങൾക്ക് ഇതുപോലൊക്കെ ഇടാൻ തോന്നും. എല്ലാവരും ഇട്ട് വഴകിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഇഷ്ടം പോലെ എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നു. എത്ര ശ്രദ്ധാലും മതിയാവും. It was a great joy to see Abhirami and Elkana sit and testify. Abhirami and Elkana inna nammada kunjangal irunna saaksham parannu kettappo maha santoshamu. I remember Elkana when she was might be 5 years, she wrote a song and she still keeps writing songs in love for Jesus. Elkana mola kochu avala aniyathi avaku theera kunjayirunnappol yesu okku paattu koduthu aa paattu ezhuthi കുഞ്ഞുങ്ങൾ ഇനിയും നിരവധി പാട്ടുകൾ എഴുതുന്നുണ്ട്. She is a very good author and the love that family has for Jesus is a testimony how Jesus brought this family till today. മോള് നല്ലൊരു എഴുത്തുകാരത്തി കൂടാണ്. ഈ കുടുംബം യേശുവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് വരെ കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്നതിന്റെ വലിയൊരു സാക്ഷ്യമാണ്. When I see that family, we come to know God can use any method, any means for his children. ഈ കുടുംബത്തിലെ അത്ഭുതങ്ങൾ ഓരോന്നോരോന്ന് കാണുമ്പോൾ ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം, ഏത് രീതി ഉപയോഗിക്കാം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ എന്നുള്ളതിന് അടയാളമാണ്. And we allow God to be God in our life.
വാസ്തവത്തിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നടക്കുമ്പോൾ ദൈവത്തെ സൂപ്പർ നാച്ചുറൽ ദൈവത്തെ ദൈവമാകാൻ നമ്മൾ അനുവദിക്കുക. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു പ്ലീസ് അലൗ ഗോഡ് ടു ബി ഗോഡ്. പ്ലീസ് ദയവായി ദൈവത്തെ ദൈവമാകാൻ ഒന്ന് അനുവദിക്കുക. Always, if you cannot see him, I am talking on his behalf. Jesus is saying, please allow me to do the miracle. Please get out of the way. അതുകൊണ്ട് ഞാൻ ഇന്ന് കർത്താവായ യേശുവിന് പകരം നിന്നുകൊണ്ട് പറയുകയാണ്, ദയവായി എന്റെ രീതികൾ ചെയ്യാൻ, എന്റെ രീതി അത്ഭുതം, അത് ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്കുക. അതിന്റെ വഴിയിൽ ഇടയ്ക്ക് കയറി നിൽക്കാതെ. When Jesus is manifested, miracles is supernatural, becomes natural. വചനമായവൻ യേശുവാണ്. ആ കർത്താവിനടുത്ത് വെളിപ്പെട്ടാൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് അവിടെ വെളിപ്പെടും. അവിടാണ് വചനത്തിന്റെ നിറവ്. In him is the abundant life that God has provided for us. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമൃദ്ധിയായ ജീവൻ ആ ക്രിസ്തുവിൽ അത്ര അടങ്ങിയിരിക്കും. And that is the truth. Jesus is the real world, the real depth of the world. It might seem foolishness to say Jesus, but you say that name and the natural, it is natural to expect the supernatural. Adana satyam yeshu aanu yadartha the word vachanamayavan aa yeshu velippadumbol ella supernatural albudangalum velippadum. And so I started hearing, you know, people, and they say, no, that man said this, this man said, that denomination said. ഞാനെ പലരും പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ആ സഭക്കാർ പറഞ്ഞു, ഇവിടെ സ്വർഗീയ വരുന്നീ വചനം കുറവാണെന്ന് പറഞ്ഞു. And that was the snare, the trap of the devil. അത് സാത്താന്റെ വലിയൊരു കെണിയായിരുന്നു, ദൈവപ്രവർത്തികളെ ബന്ധിക്കുവാനായിട്ടുള്ള കെണി. So the next Sunday I started preaching the message, little worship, no miracle. അടുത്ത ആഴ്ചകളിൽ ഞാൻ തുടങ്ങുമ്പോൾ ആരാധനയുടെ സമയം കുറച്ചു, നല്ല വചനമൊക്കെ അങ്ങോട്ട് പ്രസംഗം തുടങ്ങി, ഒരത്ഭുതം നടക്കുന്നുണ്ട്. And people said, what a word. Now that was another snare of the devil. What a revelation of the word. And so I started, in few weeks I started doubting, there is no miracle. ഓ, പെട്ടെന്ന് ആൾക്കാരൊക്കെ അഭിനന്ദിക്കാൻ തുടങ്ങി, ഇന്നെന്നെ വചനമായിരുന്നു, എന്നാൽ അറിയാതെ പിശാചിന്റെ കുടുക്കാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരത്ഭുതവും യേശുവിന് അവിടെ വെളിപ്പെടാൻ പറ്റുന്നില്ല. യേശു ഇറങ്ങി, ഒരത്ഭുതവും അവിടെ കാണുന്നില്ല. കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ പ്രശംസയല്ലാതെ ക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുന്നില്ല. എനിക്കകത്ത് അകത്ത് അലാമടിക്കാൻ തുടങ്ങി. സോ ഐ സ്റ്റാർട്ടഡ് എന്റെ ഹൃദയം പൊട്ടാൻ തുടങ്ങി. ഞാൻ കണ്ണുനീരിലായി. Because people are coming for a miracle, but nothing is happening. ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ഓടി വരികയാണ്, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. I said, Jesus, please help me. ഞാൻ പറഞ്ഞു, യേശുവേ എന്നെ സഹായിക്കണേ. Jesus said, I am already there. യേശു പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. But you are full occupying the pulpit, you are not giving time for me. പക്ഷേ എന്ത് ചെയ്യാം, ഈ പുൾപിറ്റ് സമയം മുഴുവൻ നീ കവർന്നെടുക്കുകയാണ്, എന്നെ അനുവദിക്കുന്നില്ല. You just get out of the place and let me do my work. നീ ഒന്ന് മാറി നിന്നു തരാമെങ്കിൽ, എന്നെ ഒന്ന് അനുവദിക്കാമെങ്കിൽ, ഞാൻ കയറി എന്റെ പ്രവൃത്തി ചെയ്തോ. I repented from that day on. I never have any insistence. I stopped hearing what others say and started to move in the Holy Spirit. And again, outstanding miracles happened. മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കുന്ന അവിടെ നിർത്തി, എന്റെ കർത്താവിന്റെയാണ് സഭ, കർത്താവ് മൂവ് ചെയ്യാൻ വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെയും അത്ഭുതങ്ങളുടെ പെരുമഴ ആരംഭിച്ചു. സോ ടുഡേ മൈ വേർഡ് ഫോർ യു ഈസ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ ആൻഡ് അലൗ ജീസസ് ടു വർക്ക് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് ഇതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് എന്നിലൂടെ പറയുന്നത്. ദയവായി വഴിയിൽ നിന്ന് മാറിക്കൊടുക്കുക. യേശു ഇറങ്ങി തന്റെ പ്രവൃത്തി ചെയ്തു. അലൗ, പ്ലീസ് അലൗ ജീസസ് ടു ബിക്കം ഗോഡ്. ആകയാൽ ദയവായി യേശുവിനെ ദൈവമാകാൻ അനുവദിക്കുക. Day before yesterday night, I personally had a very big medical issue. മിനിഞ്ഞാന്ന് രാത്രി വ്യക്തിപരമായി ഞാൻ വലിയൊരു ശാരീരിക പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു.
in my stomach and surrounding, just like a belt, acute pain started. എന്റെ വയറും പൊറോശവും കൂടെ കൂടി ഒരു ബെൽറ്റ് കെട്ടിയെന്ന ഭാഗം എന്ന പോലെ അതിഭയങ്കരമായ വേദന ആരംഭിച്ചു. Pain was so intense, words cannot explain. ആ വേദന ആർക്കും വാക്കുകൊണ്ട് പറയാൻ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ അതികഠിനമായ വേദന ഞാൻ അനുഭവിക്കുക. And so I was entered into the emergency. അങ്ങനെ ഞാൻ ഒരു ആശുപത്രിയുടെ എമർജൻസിയിൽ പോയി. All the at that time my mind was saying this is the end, you are going to die. I was perspiring, the pain was very acute. എന്റെ വേദന അത്ര ഭയങ്കരമായിരുന്നു, ഇങ്ങനെ ഒരു വേദന മനുഷ്യർക്കുണ്ടാവോ? അപ്പോൾ ഞാൻ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു തീരുകയാണ്, മരിക്കാൻ പോവുകയാണ്. I wanted to come out. And I started walking in the veranda of the hospital. Ronak and Sachin both were standing helplessly and looking at me. Yane emergency il chennitte enik avade kadakkanilla avadnu njan chaadi velil irangittu vedana kaaranam aashupathrida porathu varandil kude angotte njodu njan nadakkuvaan ende ee sthithi visheshanam kanda Ronakkum Sachinum rendu vesathum enne sahaayikkan vena nikkya. They gave high doses of painkillers. അവര് പലതവണ വലിയ ഡോസ് പെയിൻ കില്ലറുകൾ വലിയ ഇങ്ങനെ ഐ വി ആയിട്ട് കിട്ടി. Again I was back into the observation and the pain was very very bad and in my mind I was thinking I am going to die but in my mouth I started said I will not die but live and declare the work of Jesus Christ. എനിക്ക് ഈ വേദന സംഹാരി കുത്തിവെപ്പുകൾ എല്ലാം തന്നിട്ടും എന്റെ വേദന കൂടിക്കൂടി വരികയാണ്. പെട്ടെന്ന് മനസ്സിൽ മരണം മുമ്പിൽ ഉറപ്പിക്കുമ്പോഴും എന്റെ മനസ്സ് പറയുന്നത് എന്റെ നാവിൽ ഞാൻ എടുക്കാതെ ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന കർത്താവിന്റെ പ്രവൃത്തികളെ പറഞ്ഞു. I started worshiping in the Holy Spirit. ആത്മാവിൽ അന്യഭാഷകളിൽ ആരാധിക്കാൻ തുടങ്ങി. The time was around 2:30. ആ സമയത്ത് പാതിര കഴിഞ്ഞ് വെളുപ്പിന് 2:30 മണിയാകുകയാണ്. Today I heard many of our church members, they were woken up at 2:00 and they were asked to pray. ഇന്നാണ് ഞാൻ പല വിശ്വാസികളും പറഞ്ഞത്, ആ യാനത അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സഭയിലെ പലരെയും ആ ടൈമിൽ കർത്താവ് എഴുന്നേപ്പിച്ച് എനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും അവർക്ക് പ്രേരണ കൊടുത്തു. Very painful. I looked at the clock. It is going to be 2:30. And I said, I'm going to collapse because the pain was so bad and my tongue was slowly drying, perspiring so much. Ronak and Kalkal in the emergency cathedral and Kala in a Yakuim, Tirimu and Jedondirunu, and a Naka Talaran Dorangi, and Ike, while Velamiladai, Walat and collapse and Pogian and the human. And I could not speak, no words would come in out. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വായിൽ നിന്നും വാക്കുകൾ വെളിയിൽ വരുന്നില്ല. And I just closed my eyes. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ചാരി. My inner man was shouting and saying, I shall not die but shall live and declare the works of Jesus Christ. മനസ്സിൽ നിരാശ വന്നെങ്കിലും എന്റെ അകത്തെ മനുഷ്യൻ സടകുടഞ്ഞ് എഴുന്നേറ്റ് മരിക്കയില്ല, കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് അകത്തിങ്ങനെ ജ്വലിക്കുക. And then as I was saying this, a warmth came and touched my heart. ഞാൻ ഇങ്ങനെ ആയിരിക്കും വളരെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ചൂട് കരം എന്റെ നെഞ്ചിൽ വന്ന് തൊട്ടു. And I heard, Jesus, this is your hand. ആ കൈ വന്നുകൂടെ ഇങ്ങനെ ഒരു വാക്കുകൂടെ കേട്ടു, യേശുവേ ഇത് നിന്റെ കൈയാണ്. That sound was familiar. ആ വളരെ പരിചിതമായ ഒരു ശബ്ദം. I just opened my eyes and I saw Thomas Uthi's brothers. He was putting his hand and saying, Jesus, this is your hand. I command life into this body. I command healing by the stripes. Thomas Uthi's brother was standing and saying this. പരിചിതമായ ശബ്ദം. ഞാൻ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തോമസ്
തോമസ് കുട്ടി ബ്രദർ തന്റെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ് യേശുവേ ഇത് നിന്റെ കരമാണ് ഈ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ ബൈ ദ സ്ട്രൈപ്സ് ലെറ്റ് ഹിം ബി ഹീൽഡ് അങ്ങ് ക്രൂശിൽ ഏറ്റ അടി കൊണ്ടുള്ള സൗഖ്യം ഇപ്പോൾ ഈ ശരീരത്തിൽ വ്യാപരിക്കട്ടെ ഐ ടെൽ യു ദിസ് ഈസ് എ ടൈം വെൻ മെഡിസിൻസ് ഹാവ് ഫെയിൽഡ് ഈ സമയത്ത് എനിക്ക് എന്റെ എല്ലാ തന്ന മരുന്നുകൾക്ക് ഒരു ഫലവും കാണാതെ ഞാൻ രക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ I was receiving every drop of that prayer, every spirit of that prayer. തോമസോട്ടിയുടെ വായിൽ നിന്ന് വന്ന ഓരോ പ്രാർത്ഥനയും ഞാൻ എന്റെ മനസ്സാലെ വലിച്ചെടുക്കുക In my mind, in my spirit, because usually what happens is when we know a person, we are close with the person, pray, but we don't receive it. That is a mistake many of us make. പലപ്പോഴും നമുക്ക് സംഭവിച്ചേക്കാവുന്ന നമുക്ക് ഇതുപോലെ അടുത്തൊരാൾ എന്നെ സംബന്ധിച്ച് തോമസ് കുട്ടി ഞങ്ങൾ ഒന്നിച്ചു നടക്കുന്ന തോമസ് കുട്ടി വന്നാ പ്രാർത്ഥിക്കണമല്ലോ പ്രാർത്ഥിക്കുന്നു എന്ന് വേണേ എടുക്കാം പക്ഷെ ഞാൻ അങ്ങനല്ല എനിക്ക് അത് ഞാൻ ആ പ്രാർത്ഥന വലിച്ചെടുക്കുകയായിരുന്നു നമുക്കൊക്കെ അറിയാതെ പറ്റിയേക്കാവുന്ന ഒരു മിസ്റ്റേക്ക് ഒരു കാര്യം നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ പരിചിതരായ ഒരാൾ ചെയ്യുമ്പോൾ അത് ദൈവമാണ് അവരിലൂടെ എന്ന് നമ്മൾ കാണാതെ പോയേക്കാം As the hand of Jesus touching me, I could feel Jesus touching, using Thomas Uti brother's hand to touch me. യേശുവിന്റെ കരം തോമസ് കുട്ടി ബ്രദറിന്റെ കരത്തിലൂടെ എന്നെ തൊടുന്നത് അങ്ങനെയാണ് ഞാൻ എടുത്തത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഞാൻ അത് അനുഭവിച്ചു And instantaneously, I'm not talking about 1 hour later, instant, I was out of the bed. ഇനി ഞാൻ പറയുന്നത് എനിക്ക് പതുക്കപ്പെടുതലായെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് മാറ്റം ഉണ്ടായെന്നും അല്ല ആ കൈയുടെ കീഴിൽ തന്നെ ആ നിമിഷം തന്നെ എന്റെ ശരീരം ഫ്രീ ആയി I opened my eyes as if nothing has happened. All pain gone. ഞാൻ കണ്ണു തുറന്നു ഇതുവരെ നടന്നൊന്നും നടന്നിട്ടില്ല എന്ന മട്ടിൽ ഞാൻ കട്ടിലിൽ നിന്ന് പോയി കഴിഞ്ഞേറ്റു The doctor said, hey, you should stay there. What are you doing? ഡോക്ടർ തൊട്ടപ്പുറത്തുണ്ട് ഡോക്ടർ നേഴ്സുമാരും എല്ലാം അവർ എന്നെ കാണിക്കുന്നു അവിടെ ഇരിക്കുന്നു I said, I'm healed. No pain at all. I'm going home. As if nothing has happened, the moment Thomas Uti brother prayed, instant, I'm not just like that woman of blood flow, touched Jesus and instantly the healing came. I have seen miracles, but receiving miracle instant, This was one of the first time. ഞാൻ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട് രക്തസ്രവക്കാരത്തി സ്ത്രീയുടെ അത്ഭുതം നമ്മൾ കണ്ടു പക്ഷേ ഒരു അത്ഭുതം നാം പ്രാപിച്ചെടുക്കുന്നത് അത് ഞാൻ പിടിച്ചത് അത് വന്നപ്പോൾ ഞാനത് എടുത്ത നിമിഷം അനുഭവിച്ചത് ഇത്രയും ഒരു നിലയിൽ എന്റെ ജീവിതത്തിൽ ആദ്യമാണ് തങ്കുബ്രദർ ആ സമയത്ത് തങ്കുബ്രദറിന്റെ ടീഷർട്ട് മുഴുവൻ വെള്ളത്തിൽ കുതിർത്താൽ എങ്ങനെയാണ് തല ടീഷർട്ട് എല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് തണുത്തിരിക്കുക റോണൊക്കെ പറയാണ് ശരീരം തണുത്തും ഐസ് പോലെ ഇരിക്കുക ഇറ്റ് വാസ് മൈ ഹോൾ ബോഡി വാസ് സോ കോൾഡ് ഐ വാസ് സ്വെറ്റിംഗ് സോ ബാഡ് തുവാല തുടച്ചിട്ട് നനഞ്ഞാൽ ഇങ്ങനെ പിഴിയായിരുന്നു ദാറ്റ് വാസ് ഹൗ ഐ വാസ് പെർസ്പൈറിംഗ് അണ്ടർ ദ പെയിൻ ബട്ട് ദ മോമെന്റ് യു പ്രേഡ് മൈ ബോഡി ഹീറ്റ് കെയിം ബാക്ക് Perspiring stopped and pain stopped instantly പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദന മാറി വേർക്കുന്നത് മാറി തണുത്ത ശരീരത്തിൽ പെട്ടെന്ന് നോർമൽ ചൂടിലേക്ക് വന്നു they took the CT and they said tomorrow morning surgery has to happen പെട്ടെന്ന് എന്നെ CT സ്കാനിന് വിട്ടു ഞങ്ങൾ അത് അംഗപ്രദനെ CT സ്കാനിങ്ങിന് കൊണ്ടുപോയി അവിടെ ചെന്ന് CT എടുത്തു CT റിസൾട്ട് വന്നിട്ട് പറയാണ് നാളെ രാവിലെ 7 മണിക്ക് സർജറിയാണ് ഓപ്പറേഷൻ ഐ വോക്ക്ഡ് ഔട്ട് ഐ സെഡ് ഐ ആം ഗോയിങ് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് ബിക്കോസ് ഐ ഡോണ്ട് ഫീൽ എനിതിങ് അറ്റ് ഓൾ കാരണം എന്റെ ശരീരത്തിൽ ഞാൻ ഇതൊന്നും വന്നിട്ടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാം ഐ നോ ഫോർ ഷുവർ ഇഫ് ദേ ടുക്ക് ദ CT വൈൽ ദ പെയിൻ വാസ് ഗോയിങ് ആൻഡ് ദേ സെഡ് സർജറി ഈസ് ദേർ ഐ വുഡ് ഹാവ് സെഡ് ഓക്കേ ഡു ഇറ്റ്
But this was, I received the miracle. The pain is gone. Then why do I need it? ഞാനെ ആ വേദന ആയിരുന്ന സമയത്തായിരുന്നു സി ടി സ്കാൻ എടുത്തിരുന്നെങ്കിൽ പിന്നെ സമ്മതിച്ചേനെ. എന്നാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം, ഒരു കുഴപ്പവും ഇല്ലാതെ. അത് കഴിഞ്ഞാണ് എന്റെ സി ടി സ്കാൻ എടുത്തത്. എനിക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, വീട്ടിൽ പോകാം. അഗെയിൻ അഗെയിൻ ഗോഡ് വാസ് ടെല്ലിംഗ് മീ ദിസ് ഇസ് ഹൗ ഫ്രജൈൽ ഹ്യൂമൻ ബീങ്സ് ആർ. ദിസ് ഇസ് ഹൗ ഫ്രജൈൽ വി ആർ. ഐ ടുക്ക് ദ ഇന്നർ ചേംബർ ആൻഡ് വിദിൻ 1 hour എവരിതിങ് ചേഞ്ച്. ആ സമയത്ത് ദൈവാത്മാവ് എനിക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ ഇന്നർ ചേംബർ ലോകരാജ്യങ്ങളോട് സംസാരിച്ച മനുഷ്യൻ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേമ്പുന്നാള് പോലെ തളർന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് ഒന്നുകൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. And that is why we always say there is nothing to boast of except Christ and the grace of God that keeps us. അതുകൊണ്ടാണ് നമ്മൾ എവിടുത്തെടുത്ത് പറയുന്നത്, കർത്താവിന്റെ ക്രൂശിലല്ലാതെ ക്രിസ്തുവിലല്ലാതെ പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. നമ്മൾ ആയിരിക്കുന്നത് കൃപയാലാണ്. And that today, as I am witnessing, I want everyone who is going through pain, receive your miracle today. Jesus Christ is the same yesterday, today and forever. ഈ സമയത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഏതെങ്കിലും ഒരു വേദനയിൽ, ശരീരത്തിന്റെ ഏതെങ്കിലും വേദനയിൽ, യേശുവിന്റെ അതേ കരം നിങ്ങളുടെ മേൽ ഇപ്പോൾ ഉണ്ട്. സ്വീകരിച്ചോ നിങ്ങളുടെ സൗഖ്യം. Today two testimonies you are listening. One was of financial deliverance, change of situation in a home, and my physical healing miracle. Both is going to be realized today. The moment you believe, instant miracles will happen. ഇന്ന് നമ്മൾ കേട്ട രണ്ട് പ്രധാന സാക്ഷ്യങ്ങളാണ്. ഒന്ന്, തകർച്ചയുടെ ആഴത്തിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയുടെ താഴത്തിൽ നിന്ന്, അതേ ആ ഭീകരമായ ആത്മഹത്യാ നിലയിൽ നിന്ന് ഇന്ന് എല്ലാ നിലയിലും നന്മയിലേക്ക് അവസ്ഥ മാറ്റിയ ഒരു കുടുംബത്തിന്റെ സാക്ഷ്യം. രണ്ട്, എന്നിലൂടെ ഫ്രഷായി കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അനുഭവിച്ച അത്ഭുതപ്പെടുതലിന്റെ സാക്ഷ്യം. മരണത്തിന്റെ അടുത്തു നിന്ന്, രോഗശക്തിയിൽ നിന്ന് എന്നെ വിടുവിച്ച യേശുവിന്റെ സാക്ഷ്യം. ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇന്ന് ലോകമെമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ ഈ രണ്ട് വിടുതലുകളും, സാമ്പത്തികമായി നിങ്ങളുടെ അവസ്ഥകൾ മാറ്റിമറിക്കുന്നതും രോഗബന്ധനങ്ങളും, അതെ യേശുവിന്റെ കരത്താൽ നിങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിച്ചു. Now, 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 as you say, now the miracle will happen. Not tomorrow or end of the service. Right now, the hand of Jesus is touching you. നാളെയല്ല, മറ്റന്നാളല്ല, ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴോ അല്ല, ഇപ്പോൾ ഈ ശബ്ദം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ പ്രാപിച്ചു, നിങ്ങളുടെ വിടുതൽ നിങ്ങൾ ഏറ്റെടുത്തു. Faith is now. Faith is now. Hope is tomorrow. Faith is the power that brings things into reality from the unseen. പ്രത്യാശ എന്നത് നാളെയാണ്, എന്നാൽ വിശ്വാസം എന്നത് ഇപ്പോഴാണ്. വിശ്വാസം ഇപ്പോഴാണ്, ആ നാളുകളിൽ എന്നുള്ളത് ഇപ്പോൾ ആ വിശ്വാസം എന്നാണ് നമ്മൾ പറയുന്നത്. You speak your the word out of your mouth. I will not die, but shall live and declare the works of Jesus. By the stripes of Jesus I am healed. He became poor that I may become rich. The word says, let the weak say I am strong, let the poor say I am rich. ആകയാൽ നിങ്ങൾ കാണുന്നു അല്ല പറയേണ്ടത്, ആ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ എന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വാവുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ, നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രതിസന്ധി ആയിരിക്കുമ്പോഴും നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. ആകയാൽ ദരിദ്രൻ തന്നെത്താൻ സമ്പന്നൻ എന്ന് പറയട്ടെ, ബലഹീനൻ ഞാൻ ബലവാൻ എന്ന് വിളിച്ചു പറയട്ടെ എന്നാണ് ദൈവവചനം. It is now. Faith is always now. Faith is always present. Hope is future. If you have faith, now the miracle is happening. വിശ്വാസം എന്നത് ഇപ്പോഴാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം ഇപ്പോഴാണ് നടക്കുന്നത്. വിശ്വാസം എന്നത് ഇപ്പോഴാണ്. In that hospital, they have given me 3 medications. Pain is not going. I can say it will happen tomorrow. No. As soon as Thomas Ruti brother's hand is upon me, I say now. Now. I know now. And I caught hold of that hand as if I was holding the hand of Jesus. മൂന്ന് തവണ എന്റെ വേദന മാറാനുള്ള മരുന്ന് തന്നു. ആ സമയത്തും അല്ലെ, ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ മരുന്ന് ഐവി ആയിട്ട് തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതും വരുമ്പോൾ എനിക്കെന്നാൽ ഈ വചനം കേട്ടപ്പോൾ, പ്രാർത്ഥന കേട്ടപ്പോൾ
എനിക്കിപ്പോൾ വേണം, അതിപ്പോളാണ്. തോമസ് കുട്ടിപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം എന്റേതായി, ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചെടുത്തു. That is why the Bible says the violent shall take it by force. Take your healing by force. Take the word of God by force. Your mouth, let it confess that you will not die but shall live and declare the works of Jesus Christ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ബലാൽക്കാരികൾ ബലാൽക്കാരേണ ദൈവരാജ്യത്തെ ബലാൽക്കാരം ചെയ്ത് പിടിച്ചെടുക്കും. ആകയാൽ നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കയില്ല. മരണത്തിന് മുമ്പിൽ കിടക്കുന്ന വ്യക്തി, നിങ്ങളുടെ അകത്ത് നിന്ന് ഒരു ആക്രോശം ഉയരട്ടെ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി നിർവഹിക്കും. Oh, I was so feeble. I could not stand. I was wobbling when I was hanging on to the handrail of that hospital. ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് ഒന്നോർത്ത എന്റെ ശരീരം ക്ഷീണിച്ചിട്ട് ആ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഹാൻഡ് റെയിലിൽ പിടിച്ച് എന്റെ ശരീരത്തെ ഞാൻ ഒന്ന് താങ്ങി നിർത്തുകയായിരുന്നു. From there, they literally took me and laid in the bed when the new medication again they were giving. Before the medication even could go in, the hand healed me totally. Sathika, ivare Sachinum Ronakum rendu perum ende side nilkkan enne thaangukayanu. Ronakante kaalu thirumeyum poram thaangi nirthukayum ellam cheyumbol onnu orthu nokkanam aadhi enikku marunnu thannada ennittum vidudillade enne veendum kondu koduthu marunnu kutti adu kerunnathinu munpu thanne ആ യേശുവിന്റെ നാമത്തിൽ കരം വന്നപ്പോൾ ദൈവശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ വിടുതലായി. Instantly the strength was renewed, the pain was gone. I was fresh as if I woke up from a sleep. ആ നിമിഷമുള്ള സൗഖ്യം എന്ന് പറഞ്ഞാൽ ഒരു അസുഖം അസ്വസ്ഥതയാണെങ്കിൽ പിന്നെ എന്റെ ക്ഷീണമെങ്കിലും കാണണ്ടേ? അതുപോലുമില്ലാതെ ഒരു ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന പൂർണ്ണ ഓജസ്സോടെ, ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെ എങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ആവും? I walked out of the bed and the doctor was saying, hold him, he will fall down. ഞാൻ കട്ടിലിൽ നിറഞ്ഞു നടക്കുമ്പോൾ ഡോക്ടർമാര് പറയാണ്, അദ്ദേഹത്തെ ഒന്ന് താങ്ങി പിടിച്ചോണേ, വീഴാൻ സാധ്യത. No, when God restores, it is perfect. അല്ല, ഒരിക്കലും അല്ല. ദൈവം വിടുവിച്ചാൽ ആ വിടുതൽ സമ്പൂർണ്ണ വിടുതലാണ്. I am a testimony today of an instantaneous miracle. I am not talking of story. Jesus is fresh all the time. ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കഥയോ ബൈബിളിൽ സംഭവിച്ച കാര്യമേ അല്ല. അന്ന് പ്രവർത്തിച്ച അതേ യേശു ഇന്നും ഫ്രഷ് ആണ്. ആ യേശു ചെയ്ത, എന്റെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. God is able to do exceedingly, abundantly, beyond our imagination. Nam chodikkunnathilum nenikkunnathilum athyandabaramayi cheyvan devasthakthanam. Today, as you look into the unseen, God's word says, look into things which are not seen. Look into things which are not seen. Kannukalal kaanan melatha adrishyamandalathil devam vechirikkunnathinu vendi adonnu nokkuvanana indu karthavu parayu. Look into the things which are not seen. Adrishyamayathu kaanathathine nokkuka ennaanu vajanam. 2 Corinthians chapter 4 verse 18. Things which are seen, so we are looking into things which are not seen. 2 Corinthians 4:18 nammal munpe vaichu ingeneyanu nammal vaichathu kaanunnathu thalkaaligam kaanathatho nithyam kaanunnathine alla kaanathathine athre njangal nokkunnu. കാണാത്തതിനെ we can see, or our spiritual man can see into or look. You cannot look into something which does not exist. ഈ ലോകത്തിലെ നമ്മുടെ ബാഹ്യ കണ്ണുകളുടെ പ്രത്യേകത, ഭൗതികമായിട്ട് ഒന്ന് കാണാത്തതിനെ ഒരിക്കലും നോക്കാനൊക്കത്തില്ല. എന്നാൽ നമ്മുടെ ആത്മ മനുഷ്യൻ വേറെന്തിനെയും നോക്കുകയാണ്. If we are standing in a field and I say look, that plane is going, there is no plane, you will look and say something wrong with him. But a spiritual man sees before it comes. Edengilo oru veliya groundil ninnittu aandoru plane povunu ennu njan parayum, sherikkum povunnillengil ningal ivide nu illallo ningalkku kandu kolappu undennu ennodu parayullu. Ennal oru aalma manushana aalma mandalathil avante aalma kannukal achirathu kaanam. And that is where the Holy Spirit trains us to imagine, to look into things which is in the unseen,
to bring it into existence by your word, the word of God, which is in your heart and it is in your mouth, in the name of Jesus. അപ്പോൾ അങ്ങനെയാണ് ഒരു ആത്മീയനായി ഒരു മനുഷ്യനെ ദൈവം ട്രെയിൻ ചെയ്യുക. ഒരു വിശ്വാസിയെ കാണുന്ന മണ്ഡലത്തിൽ ജീവിക്കുന്നവനായിട്ടല്ല, കാണാത്തതിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്ത് നമ്മുടെ ചിന്താ രീതികളെ വേറൊരു നിലയിലേക്ക് പരിശുദ്ധാത്മാ വിശ്വാസിയെ ഡെവലപ്പ് ചെയ്ത് ആ ആത്മ മണ്ഡലത്തിലുള്ളത് ആ വസ്തുതയെ കണ്ട് വിശ്വാസത്താൽ കാണാവുന്ന മണ്ഡലത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നവരായി നിങ്ങളെ എന്നെയും കർത്താവ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തി. Should not take over the spiritual. നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ മനുഷ്യൻ ഒരിക്കലും നമ്മുടെ ആത്മ മനുഷ്യനെ ക്ഷീണിപ്പിക്കാൻ അവന്റെ കാഴ്ചയെ താഴോട്ട് വലിക്കാൻ നമ്മുടെ ബുദ്ധി മനുഷ്യനെ സമ്മതിച്ചു കൊടുക്കരുത്. That can happen only with a continual fellowship with Jesus, which is the word. And that is the prayer which says, strengthen my inner man according to the riches of your glory. അത് നമുക്ക് എങ്ങനെ സംഭവിക്കും? ഇങ്ങനെ എപ്പോഴും അദൃശ്യ മണ്ഡലത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന ആ അദൃശ്യമെങ്കിലും യഥാർത്ഥമായ ആ കാര്യങ്ങളെ കാണണോ? കർത്താവുമായിട്ടുള്ള നിരന്തരമായ ഒരു കൂട്ടായ്മ വേണം. എങ്ങനെ കർത്താവുമായി നിരന്തര കൂട്ടായ്മ ലഭിക്കും? തന്റെ വചനത്തിൽ കൂടെ ആണ്, ആ വചനത്തോട് കൂടെ നമ്മൾ. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്ന, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. And when the inner man is strengthened, what happens is God's ability to perform a supernatural miracle, you are promoting it by thinking and speaking. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ ദൈവം ചെയ്യുന്ന അതേ ക്രിയകൾ, ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളും ചെയ്യത്തക്കവണ്ണം നിങ്ങളുടെ ആത്മ മനുഷ്യൻ ദൈവത്തിന്റെ അതേ നിലയിലാകുന്നു. That is why when we read Ephesians chapter 3 verse 17 verse 16 that he would grant according to the riches of his glory to be strengthened with might through his spirit in the inner man. അവനാണ് എഫേസർ 3:16 അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്ന് വായിക്കുന്നു. And then it verse 20 says, he who is able to, he has the ability to. Our intellect stops the action of God, but the inner man, when it is strengthened, God is able to do supernatural work in your life. തുടർന്ന് അതിന്റെ 20-ാം വാക്യത്തിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായും ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഗോഡ് ഈസ് ഏബിൾ. ദൈവത്തിന്റെ കഴിവ് ഈ ബുദ്ധി മനുഷ്യൻ ആ ശക്തി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ദൈവത്തിന്റെ കഴിവ് മുഴുവൻ ആത്മാവ് ബലപ്പെട്ട ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ എന്തൊരു വിശാലമായ കഴിവാ, എന്തൊരു സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങളാ അത് പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും നമ്മളെ ദൈവത്തിന് സാധിക്കാൻ നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. As you are listening to me, you will think, how can I be able to allow God to do the miracle? Yes, you and me allow God to do the miracle. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കും, അത്ഭുതം ചെയ്യാൻ ദൈവത്തെ ഞാൻ എങ്ങനെ അനുവദിക്കാൻ പറ്റും? നിശ്ചയമായിട്ടും ദൈവത്തെ നിങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റും. If you know who God is, how his acts is, you will trust him and ask your mind to stop. That is where the Bible says, speak in the tongue, speak in the spirit, and the mind profits nothing. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവർത്തന രീതികളും ദൈവത്തിന്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അവിടെ അബലമാക്കുകയാണ്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ബുദ്ധിയെ അബലമാക്കി ദൈവം നമ്മളുടെ ആത്മ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ രീതിയിൽ അത് പ്രവർത്തിക്കാൻ സാധിക്കും. The Bible talks about an incident in Nazareth where Jesus went and no miracle happened because they did not believe. അതുകൊണ്ടാണ് ഒരു വേദഭാഗത്ത് യേശു ക്രിസ്തു തനിക്ക് അവിടെ വലിയ പ്രവർത്തികളെ ചെയ്യാൻ പറ്റിയില്ല, കാരണം അവർ വിശ്വസിച്ചില്ല എന്ന് പറയും. So when the inner man becomes powerful, we are giving the ability, or we do not limit God.
അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് ദൈവപ്രവൃത്തിയെ തടയുന്നവരായിരുന്ന നമ്മൾ അത് തടയാതെ നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ ഇടം കൊടുക്കത്തില്ല. The Bible says, now he who is able to do, perform. ആകയാൽ ഇപ്പോൾ സകലവും ചെയ്യുവാൻ കഴിയുന്നവൻ. He has the power to perform. അത് ചെയ്യാനുള്ള കഴിവുള്ളവനാണ് അവൻ. And the Bible says, super abundantly, far above all we dare to ask. When you know God, you won't ask little things, you will dare to ask abundantly. ഇയാ എന്തു ചെയ്യാൻ കഴിയുന്നവനാണ്? നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമാൻ ചെയ്യുവാൻ കഴിയുന്നവൻ. അപ്പൊ നമ്മളുടെ ബുദ്ധിക്കൊക്കെ അപ്പുറത്തുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ആത്മമനുഷ്യൻ ബലപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധി മാറിയിട്ട് അതൊക്കെ ചോദിക്കാൻ, വലിയ രീതിയിൽ ചോദിക്കാൻ, പിന്നെ വൻ കാര്യങ്ങൾ ചോദിക്കാനും നമുക്ക് പേടിയില്ല. ആ ലെവലിൽ highest prayer, desire, thought, hopes or dreams, God is able to do it. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്തത് ചോദിക്കാൻ, അത് പ്രവർത്തിക്കാൻ ദൈവശക്തൻ. Romans 5:1-2, you will see that God is at peace with me through Jesus. റോമാലേഖനം 5:1-2 വായിക്കുമ്പോൾ ക്രിസ്തു മുഖേന ദൈവം ഞാനുമായി നിരപ്പിലാണ്, സമാധാനത്തിലാണ്. Romans 5:1 says, therefore now God is at peace with me. Why? Jesus died for my iniquity, rose up from my dead, and has justified me by the resurrection. റോമാലേഖനം 5:1 വായിക്കുമ്പോൾ ആകയാൽ ഇപ്പോൾ യേശു ക്രൂശിൽ എന്റെ പാപം എടുത്തതിനാൽ, എന്റെ നീതിക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം ഞാനുമായിട്ട് ഇപ്പോൾ നിരപ്പിലാണ്, സമാധാനത്തിലാണ്, ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. That is by grace. അത് കൃപയാലാണ്. It is not by my prayer, it is not by my sacrifice or work, it is pure grace, and I have nothing to boast that God is for me because I did this. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാ ഞാൻ എനിക്ക് എന്നോട് ദൈവത്തിന് കൃപ തോന്നി എന്ന് പറയാനൊന്നുമില്ല. ഇത് വെറും കൃപ മാത്രമാണ്, അവിടുത്തെ നന്മ മാത്രമാണ് എന്റെ ഒരു ക്രിയ കൊണ്ടുവന്നത്. That is why the Bible says you are justified or acquitted or declared righteous to stand right with God. God is for you, nothing can be against you. ആകയാൽ നിങ്ങൾ ദൈവം മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം നിങ്ങളെ നീതീകരിച്ചിരിക്കുക, അക്വിറ്റ് ചെയ്തിരിക്കുക, നിങ്ങളെ നീതിമാന്മാരായി പ്രഖ്യാപനം നടത്തിയിരിക്കുക, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇനി ആർക്കും വിരൽ ചൂണ്ടാനൊക്കില്ല. So now because that major point that God is for me has come through Christ and grace is now made available, everything I need for my life and eternity, grace has provided it. ഇപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് പൂർണ്ണ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാം, എനിക്കിവിടെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ആ കൃപ എന്റെ മേലുള്ളതുകൊണ്ട് എനിക്ക് എന്തും ചോദിക്കാം, ഞാനതിന് യോഗ്യനായിരിക്കുന്നു. Now the Bible says through him we have access, entrance by faith into his grace or God's unusual favor. റോമർ 5:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നമുക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ ഈ വലിയ കൃപയിലേക്ക്, സാധ്യതയിലേക്ക്, എന്തും ചോദിക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശനവും ലഭിച്ചു. And when you understand that in grace, in God's favor and blessing, I can dare to ask anything, faith in the inner man starts to look into the unseen. അങ്ങനെ എനിക്ക് ഈ പ്രവേശനം കിട്ടിയിരിക്കുന്നത് കൃപയുടെ. ഇന്ന് എനിക്കെതിരെ ഒന്നുമില്ല, എനിക്ക് ഫേവറാണ്, എനിക്ക് ഗ്രേസ് ആണ്, എനിക്ക് വേണ്ടി എല്ലാം തുറന്നു കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ തലകുലിച്ച് നിൽക്കണ്ട, അവിടെ സകലവും ഉണ്ട്. വൻ കാര്യങ്ങൾ ചോദിക്കാൻ
എനിക്കിനി മടിക്കണ്ട ധൈര്യത്തോടെ ചോദിക്കാം. When you go to the ATM is full of money. But to get the money out, you have a card, the access card. You push and press the passcode, money come out. ATM il ningal chellumbol avade vello undo illo ennorthu ningal bharapadanda ATM nare paisa irippundu pakshe ningade access card ayinathittu code adichamadi panam irangidu. You cannot go and stand in front of the ATM and think and money will come. You have to make an access. Ningala ATM machine munbi poi enikku paisa kittirunnengal ningal aalochichu nottu kaaryamilla aa card ayinathidanam. Now God has given us the access into the unlimited resource of God by the access called faith, and the password is Jesus. ഇവിടെ നമുക്ക് വിശ്വാസത്താൽ അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഈ അനന്ത സാധ്യതയിലേക്ക് അവിടെ എല്ലാം നിറഞ്ഞിരിക്കുക. അവിടേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് വിശ്വാസത്താലാണ്. അപ്പോൾ തന്നെ അവിടുന്ന് പ്രാപിക്കാനുള്ള ഒരു പാസ്കോഡ് ഉണ്ട്, Jesus. യേശു എന്ന നാമം അടിച്ചാൽ എന്തുമാത്രം വേണേലും പ്രാപിക്കാം. Faith makes me dare to ask beyond imagination. The highest form of prayer. ഞാൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ രീതി അവിടെ ആ രീതി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. അത്ര വിശാലമായി പ്രാർത്ഥിക്കാൻ സാധ്യത തുറന്നിരിക്കുക. I'll tell you a secret. ഞാൻ ഒരു രഹസ്യം പറയാം. God loves men and women who ask beyond their capacity, beyond their possibility, beyond their imagination, because they know that their daddy is the king of king, the lord of lord, and the creator. They accept him as unlimited god. Devathine etto ishtam oru vyakti tande sagala sadhyathakalum tande jeevithathil chindikkan kadiyatha reethiyulla karyangal pratheekshichu prarthikkunnavareya karthavine etto ishtam karena avadeyanu devathine tande valuppam prasiddhapaduthan kadiyunnathu avadeyanu ദൈവനാമം മഹത്വപ്പെടും. Looking into the unseen and seeing it happen. അദൃശ്യമായതിലേക്ക് നോക്കി അത് നടക്കുന്നതായി കാണുക. When I was one man standing on top of a stadium, I was already seeing the stadium packed and preaching to the packed stadium. നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുകളിൽ പോയി ആദ്യ സമയത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ആൾ പോലും ഇല്ലാത്ത കാലത്ത് ആ സ്റ്റേഡിയം നിറയെ ആളുകൾ കൂടുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ കണ്ടു, ആഗ്രഹിച്ചു, അത് ഞാൻ സ്വതന്ത്രം ചെയ്തു. ഇമാജിനേഷൻ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. നമ്മളുടെ ഭാവന എന്ന് പറയുന്നത് മനുഷ്യർക്ക് ദൈവം നൽകിയ വലിയൊരു ദാനമാണ്. ഇമാജിനേഷൻ ദ ഡെവൽ ഗിവ്സ് എ സ്നെയർ ത്രൂ ഇമാജിനേഷൻ, ബട്ട് യു ക്യാപ്റ്റിവേറ്റ് ദാറ്റ് ഇമാജിനേഷൻ ബൈ ഒബീഡിയൻസ് ടു വാട്ട് ജീസസ് സെയ്ഡ്. വാസ്തവത്തിൽ ഇതേ ഭാവന എന്ന ദൈവം നൽകിയ കഴിവിനെ തന്നെയാണ് വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനം കൊണ്ട് നിറച്ച മനസ്സിൽ വരുന്ന ഭാവന, നിനവുകൾ, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആ ഭാവന കാണുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ദൈവം തന്ന കഴിവാണ് നിങ്ങളുടെ ഭാവന. Two things that the devil uses against you is thoughts and imaginations. പിശാചി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന നിങ്ങളിലെ തന്നെ രണ്ട് കാര്യങ്ങൾ ചിന്തകളും ഭാവനകളുമാണ്, സങ്കല്പങ്ങളും. This thought and imagination is the nature of God in you, but it gets manipulated and then you speak what you think. You are not allowed to speak what you think, you are asked to speak what you believe. നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങളുടെ ഭാവനാശക്തിയും ഇത് രണ്ടും നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യപ്പെടാനും ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക കഴിവാണ്. എന്നാൽ പിശാച് ആ കഴിവിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും ഭാരപ്പെടാനും സങ്കല്പിക്കാനും കുഴപ്പങ്ങൾ വരുന്നത് സങ്കല്പിക്കാനും ഇതേ രണ്ട് ഭാഗത്തെ പിശാച് ഉപയോഗിക്കും. എന്നാൽ അതേ ഭാഗത്തെ പിടിച്ചടക്കിക്കൊണ്ടാണ് വൻ കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കാൻ. That is why 2 Corinthians 10 says we have the power to break every stronghold, and that is the word of God. Stronghold
is holding you strong. What holds you strong? Your thoughts and imaginations. അവനാണ് രണ്ട് കോരിന്തർ പത്തിന്റെ മൂന്നിൽ കോട്ടകളെ പിടിച്ചു കളവാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. ആ കോട്ടകൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പൊങ്ങി നിൽക്കുന്ന ദൈവചിന്താഗതിക്ക് അല്ലാതെ ഉപയോഗിക്കപ്പെടുന്ന മനസ്സിന്റെ ആകുല ചിന്തകളെയും സങ്കല്പങ്ങളെയും തെറ്റായിട്ട് പിശാച് ഉപയോഗിച്ചതിനെ ഞങ്ങൾ പിടിച്ചടക്കുക എന്നാണ് പറയുന്നത്. When I am going out of this house with intense pain, my mind is saying, might be you are going out for the last time. But in the spirit, the word I am confessing, no, I will not die, but shall live and declare the works of Jesus Christ. ഞാനെ അതിവേദന എടുത്ത ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒടുവിലായി പോവുകയാണ് ആയിരിക്കും എന്ന സങ്കല്പം എന്റെ ഇമാജിനേഷനെ പിശാജ് ഉപയോഗിക്കാൻ നോക്കുകയാണ്, ചിന്തകൾ അതിലേക്ക് പോവുകയാണ്. എന്നാൽ ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, നാളെ രാത്രി ഇതേ വീട്ടിലിരുന്ന് ഞാൻ ഇന്നർ ചേംബറിൽ ചെയ്തു. When I was going out, I looked at him and say, I'll just go and come back. ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കാര്യം അതിവേദനയാണ് മനസ്സിൽ. ഇനി ഈ വീട്ടിൽ തിരിച്ചു കയറുമോന്ന് മനസ്സ് സങ്കല്പങ്ങൾ ഉയർത്തുമ്പോഴും ഞാൻ അനിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് ഇപ്പൊ മടങ്ങി വരും. അബ്രഹാം പറഞ്ഞ പോലെ ആരാധന കഴിച്ചിട്ട് ബാലൻ മടങ്ങി വരുന്നു. അനി എന്നോട് പറഞ്ഞു, ഇതിപ്പം സാരമൊന്നുമില്ല, ആശുപത്രി പോയിട്ട് നാളെ ഇന്നർ ചേംബർ ഇവിടെ നിന്ന് എടുക്കും. I am telling Thomas Hutton brother, what will happen? The thought came, what will happen tomorrow? Inner chamber I won't be able to take. Suddenly Thomas Hutton brother said, no, that is that solution is there, you will come back. ഞാൻ അവിടെ ആശുപത്രിയിൽ നിന്നപ്പം നാളെ നമുക്ക് ഇന്നർ ചേംബർ അഥവാ റെക്കോർഡിംഗ് ഇടണമെന്ന് എന്നോട് വേണ്ടി വരുമോ എന്നൊക്കെ മനസ്സ് ഭാവനയിൽ പറഞ്ഞു. തോമസ് കുട്ടി ഇല്ലില്ല, നാളെ തങ്കുബ്രത തന്നെ ഇന്നർ ചേംബർ എടുക്കും. Now our thoughts are working against the will of God. വാസ്തവത്തിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഈ ചിന്താ മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ അവിടെ വരെ ചിന്തിക്കാനുള്ള കഴിവ് അതിനില്ല. But look at the conquering word. And he says, you will come and do the inner chamber. Thomas Hutton said, sure, you will do the inner chamber. I am going out speaking. It is contrary to the thought. വാസ്തവത്തിൽ നടക്കുന്ന സാഹചര്യവും ആ സാഹചര്യം വെച്ച് എന്റെ മനസ്സ് ചിന്തിക്കുന്ന ചിന്തയ്ക്കും നേരെ എതിരാണ് അനി എന്നോട് പറഞ്ഞത്. നാളെ ഇവിടെ വന്ന് ഇന്നർ ചേംബർ എടുക്കും. തോമസ് ഹുട്ടി ബ്രദർ പറഞ്ഞു, എടുക്കും. ഞാനും എന്റെ വാവുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല, വചനത്തിലുള്ളത് മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിച്ച് പറയുക. Oh, if you cannot think properly, stop that thought process by speaking. Only you can bind your thought by your words. നിങ്ങൾക്ക് ചിന്ത കാടുകയറി പോകുമ്പോൾ നിങ്ങളെ അത് പിടിച്ചടക്കുമ്പോൾ ചെയ്യേണ്ടത് അതിനെ അവിടെ അടക്കിയിട്ട് നിങ്ങളെ നിങ്ങൾ മനസ്സ് അതിലെ പോകുമ്പോഴും നിർബന്ധമായി വാഗൊണ്ട് നിങ്ങൾ വചനത്തിലെ അത്ഭുതം വാഗൊണ്ട് വിളിച്ചു പറയാൻ തുടങ്ങി. The word is practical advice for your life of overcoming life on this earth. ഈ ഭൂമിയിലെ സകലത്തെ മറികടക്കുന്ന ജയകരമായ ഒരു ജീവിതത്തിന് നിങ്ങളെ സഹായിക്കുന്നത് ദൈവ വചനമാണ്. You can look into the unseen. നിങ്ങൾക്ക് അദൃശ്യമായതിലേക്ക് കാണാത്തതിനെ നോക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ വചനം. Just as I am talking to you, and when I said, when you are standing in the ground, look at the plane, your mind immediately saw the plane. It was not there. My word created that plane in your mind. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു പ്ലെയിൻ ആണ്ട് ആകാശത്തിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഒരു പ്ലെയിൻ പോകുന്ന പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? That is how you have to imagine very good things happening in your life, dare to speak, and it will come into being. That is why Hebrews 11:1 says, faith brings or pulls the thing that you hoped for into existence. And oru plane povanennu paranjappol ningalkku adu manassu kaanathukollulla oru kaluvu vechana devam ningale vettirikkum adu thanne kaanathadine nokki vajanathil kooda nokki adu kandu ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താനുള്ള നിങ്ങളുടെ ശക്തിയാണ്. അതാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം എന്ന് പറയുമ്പോൾ വാചകത്തിന്റെ അർത്ഥം അതിനെ പുള്ളി ചെയ്ത് അദൃശ്യമായതിൽ നിന്ന് കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ് നിങ്ങളിലുള്ളത്. When I was standing in the Nehru Stadium,
I had no money in my pocket. My existence was in a big question mark. But I was seeing the stadium packed. നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്ന് ഈ സ്റ്റേഡിയം മുഴുവൻ ജനങ്ങളെ കൂടെ പാക്ഡ് ആയിരിക്കുന്ന കാഴ്ച ഞാൻ കാണുമ്പോൾ കടബാധ്യതകളിലായി ഓരോ ദിവസം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാത്ത എന്റെ ആദ്യ ദിവസങ്ങളായിരുന്നു നിങ്ങൾ ഓർക്കണം. ആ സമയത്ത് സ്റ്റേഡിയം നിറയെ ജനം കൊണ്ടൊരു അങ്ങനെയുള്ള മീറ്റിംഗ് ഞാൻ നടത്തൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ കല്ലെറിയും. They will say, first deliver yourself, and just like the thief told Jesus, first save yourself and then come and save. Ninne thanne aadyam rakshichu krushil irangi vanna kallanmar yesuvinodu paranju vallu njan inna anna stadiumthinte mulil keri ente kaalcha kaanunnathu ente aalkarodu paranjirunna paranju aadyam sondam kaari onnu seriyaakki ennittu vannu paranju. But Jesus was looking beyond the cross. He said, today you will be in paradise with me. Ennal adhe kallanodu ക്രൂശിനപ്പുറത്തേക്ക് കാണാവുന്ന കർത്താവ് പറഞ്ഞു, പർദീസ വരെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പർദീസയിൽ. Today I want everyone to look into things which are seen, speak the word by faith which you hope for and bring it into existence. ആകയാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവം തന്ന ഭാവനാ ശക്തി, ആഗ്രഹിക്കാനുള്ള ശക്തി, അത് ചിറകുപിടർത്തി അങ്ങോട്ട് പോകട്ടെ. അത് എവിടം വരെ പോകാമോ അവിടെ ചെന്ന് കണ്ടുകൊണ്ട് വചനത്തിൽ ബേസ് ചെയ്തുകൊണ്ട് അത് നിങ്ങളൊന്ന് കണ്ടേ. നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഈ ലോകത്തിൽ അദൃശ്യമായതിലേക്ക് കാണിച്ചു തരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കും. ഹോപ്പ് ഷോസ്, ഫെയ്ത്ത് സ്ട്രെച്ചസ്, ഗ്രേസ് പ്രൊവൈഡ്സ്. പ്രത്യാശ കാര്യങ്ങളെ ദൂരമേ കാണുന്നു, വിശ്വാസം കൈനീട്ടി അതിനെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്നു, കൃപ അത് നിങ്ങൾക്ക് വേണ്ടി കരുതും. Grace has provided beyond our imagination, not only for you but for your generations. Kruba namakku vendi mathralla nammalku ini varan povuna thalamuragalkku muluvan ullathu kruba ippol thanne karuthi provide cheythu provision aaki vechirikkya. The word of God is the mold where you design your hope, and faith stretches and takes it. Deriva vadanam ennu parayunnathu നിങ്ങളുടെ പ്രത്യാശയെ മോൾഡ് ചെയ്യുന്ന ഒരു അതിന്റെ ഒരു മോൾഡാണ്. അതിനകത്താണ് നിങ്ങൾ എന്തുമാത്രം പ്രത്യാശിക്കണമെന്ന വചനമാണ് നിങ്ങളുടെ മനസ്സിന് ഒരു മോൾഡ് തരുന്നത്. എന്നാൽ വിശ്വാസം ആ മോൾഡ് ചെയ്തതിനെ കണ്ടതിനെ പിടിച്ചിവിടെ കൊണ്ടിരുന്നതാണ്. And that is why the Bible says, rejoice. Again I say, rejoice in the Lord. Why? Because I can do all things through Christ who strengthens me. My God shall supply all my need according to the riches. So I am looking into things which is coming into existence and rejoicing in the Lord. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, സന്തോഷിപ്പിൻ, വീണ്ടും സന്തോഷിപ്പിൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഭാവനകൾ ദൈവത്തോട് അറിയിച്ചാൽ മതി. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങൾക്കത് ഇപ്പോഴേ കാണാൻ നടന്നതായി കണ്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തുള്ളിച്ചാടി റിജോയ്സ് ഇൻ ദ ലോർഡ് പറഞ്ഞ് ജയിലിൽ കിടക്കുമ്പോഴും തുള്ളിച്ചാടി. ടുഡേ ദിസ് മെസ്സേജ് ഈസ് ഫോർ ഓൾ ഓഫ് യു ഹു ആർ വറീഡ് അണ്ടർ പെയിൻ, അണ്ടർ ടെൻഷൻ, അണ്ടർ ഫിനാൻഷ്യൽ ബർഡൻ. ടുഡേസ് മെസ്സേജ് ഈസ് സർപാസ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. ദാറ്റ് ഈസ് റോമൻസ് 4. വേദനകളിലും മറ്റു പല സാമ്പത്തിക പ്രതിസന്ധികളിലും ശാരീരിക അസ്വസ്ഥതകളും പല പ്രതിസന്ധികളും എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സന്ദേശം. റോമാലേഖനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ ബുദ്ധിയെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി മനുഷ്യന് ഒരു ഒരു ബൈപ്പാസിലൂടെ നിങ്ങൾ അപ്പുറത്തെ സാധ്യതകളുടെ ലോകത്തിലേക്ക് കയറുന്ന സന്ദേശമാണിത്. The Bible says in Philippians 4:7, peace of God surpass all understanding. When there is a block in the heart, there is a bypass surgery. Just like that, surpass that understanding which you see, rejoice in the God who is able to do exceedingly. Philippians 4:7, ennal sagala buddhiyeyum kaviyunna deiva samadhan ningalude hrudayangale ninavule Kristu Yesuvil kaakkum ennu paranjal avada surpass ennaan avada heartine oru sthalathu oru block undayal oru oru bypass avade vekkam adana. നമ്മുടെ ബുദ്ധിക്ക് എപ്പോഴും ബ്ലോക്കാണ്, അവിടം വരെ ഇവിടെ നടക്കത്തില്ല, ഇനി തീർന്നു, അവിടെ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ
അതിനപ്പുറത്തൂടെ ഒരു ബൈപ്പാസ് വെട്ടി വിശ്വാസത്താൽ വചനം നിങ്ങൾക്ക് അതിനപ്പുറം കാണിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തുള്ളിച്ചാടാം. പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. That is what is Philippians chapter 4 and verse 7. The peace of God which surpasses all understanding. Understanding or your intellect limits God, but you can surpass it by the joy in the Lord, knowing God is able to supply all my need. All my need, God will supply according to His riches, meaning not my little penny, His riches is in grace. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:7 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നമ്മുടെ അറിവിന് പരിമിതികളുണ്ട്. നമ്മുടെ ബുദ്ധിക്ക്, മനുഷ്യന്റെ അറിവിന് ഒരു പ്രത്യേക ലെവലിൽ മാത്രമേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ അതിനൊരു ബൈപ്പാസ് വെട്ടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് അപ്പുറത്തൂടെ ഒരു വഴി വെട്ടി കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ അകത്ത് വചനത്തിൽ ആശ്രയിച്ചുള്ള സന്തോഷിച്ച് തുള്ളിച്ചാടുമ്പോൾ നിങ്ങൾ വേറൊരു ഹൈവേ വെട്ടിക്കൊണ്ട് വലിയൊരു ലോകം കണ്ടുകൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ ബൈപ്പാസ് ആരാന്നറിയാമോ? ആ പുതിയ ബൈപ്പാസിന്റെ പേരാണ് യേശു. ഞാനാണ് ആ വഴി. He said, I am the way. Rejoice again, I say, in the Lord. He is the bypass. He is the ability. He is the strength. He is the surpassing. So I dare to dream. I dare to believe. I dare to ask because He is my source of supply. കാരണം എന്റെ ഉറവിടം, എന്റെ ഈ ബൈപ്പാസ്, എന്റെ ബുദ്ധിയിൽ കെട്ടാത്ത വൻകാര്യങ്ങളും അതിന്റെ അപ്പുറത്തൂടെ ഒരു പുതുവഴിയായി ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ് എന്റെ ശക്തി, എന്റെ കരുതൽ, എനിക്ക് വേണ്ടതെല്ലാം അവനാകിയാൽ ഞാൻ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലം ചെയ്യാൻ കഴിയും. അവനാണ് അതിന് വഴി ഒരുക്കെ. യേശു, Jesus, Jesus, Jesus is the source of joy. Jesus is the source of financial prosperity. Jesus is the source of my health. Jesus is my future. Jesus, 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 the joy of the Lord is my strength. യേശു ആണെന്റെ സമൃദ്ധിയുടെ മാർഗം, യേശു ആണെന്റെ വഴി, യേശു ആണെന്റെ വിടുതലുണ്ട്, എന്റെ ഉയർച്ചയുടെ, എന്റെ വിശാലതയുടെ, ഓ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള വിശാലതയുടെ എന്റെ വഴി യേശു ആണ്. യേശു, യേശു, യേശു. ഓ rejoice in the Lord again, I say rejoice. ആകയാൽ കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിൻ. അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ ഒരു മടുപ്പുമില്ല. സന്തോഷിപ്പിൻ. Every time rejoice, because there is a way where you cannot see. Look into the unseen. There is a way under the sea. There is a way into Jericho. And today, that is written as an evidence that you may believe that there is nothing impossible with God. Dare to dream. Dare to look into. And it will come into being. Inna ningal oru vazhiyum kaanunnillengilum. അവിടെ ഒന്ന് തുള്ളിച്ചാടി തുടങ്ങിക്കെ അത് നമ്മുടെ ബുദ്ധിയാ പറയുന്ന അവിടെ വഴിയില്ലെന്ന്. എന്നാൽ ആ എരിഹോവിന്റെ അവിടെ ഒരു വഴിയുള്ളവൻ, ചെങ്കടലിന് അടിയിലും വഴിയുള്ളവൻ, അത് വെച്ചിട്ടാണ് അതിന് തെളിവ് തന്നിട്ട് പറയാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് അവിടെ വരെ കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷെ ഞാനാകുന്ന വഴി കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ മധ്യത്തിലൂടെയും വഴി വെട്ടി വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ തുള്ളിച്ചാടി സ്തുതിച്ച് ആനന്ദിച്ചാട്ടെ. അതാണ് യേശു. He saw it as an obstacle, but God saw it as a trap for the enemy. Mosha chengadaline kandathu thanikku oru tadasamayitta thande ellam theerunna oru avasaramayitta, pakshe deivam adine kandathu ivane noottandukalayi thagarthu kondirunna aa shatruvine avasanippikkanulla salamayitta. God saw it in a different manner than God limited Moses and Israel. മോശയും ഇസ്രായേലും ദൈവത്തെ പരിമിതപ്പെടുത്തി ചിന്തിച്ചപ്പോൾ അവർക്ക് ഇത് തങ്ങളുടെ അവസാനമായിരിക്കും ഈ പ്രശ്നമെന്ന് കരുതിയെങ്കിൽ ആ ദൈവത്തിന് അറിയാമായിരുന്നു അവരെ പീഡിപ്പിച്ച പീഡയുടെ അവസാനമാണ് ഈ ചെങ്കടൽ. Whatever God is doing, be sure of him. Dance and rejoice before seeing. Glorify him and say, I know you have obeyed it. I know there is a purpose. I know you love me so much. Only good will happen to me.
ആകയാൽ ഇന്ന് പ്രതിസന്ധി കാണുന്ന മക്കൾ തുള്ളിച്ചാടി എനിക്ക് നല്ലതേ വരത്തുള്ളൂ, ഈ പ്രതിസന്ധിക്കകത്തോടെ എന്റെ കർത്താവ് എന്തോ ഒരു വഴി ഒരുക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ആനന്ദിച്ച് എന്റെ കർത്താവ് എനിക്ക് നല്ലതേ തരത്തുള്ളൂ പറഞ്ഞ് തുള്ളിച്ചാടിയാണ്. ഓ റിജോയ്സ് ഇൻ ദ ലോർഡ്, ഹി ഈസ് അലൈവ്, ഹി ഈസ് റിയൽ, ഓൾ ഹിസ് പ്രോമിസസ് ഈസ് യെസ് ആൻഡ് ആമേൻ. ആകയാൽ കർത്താവിന്റെ സകല വാഗ്ദത്തങ്ങളും ഉവ്വ് ആമേനാകെ. അവൻ നല്ലതേ തരകത്തുള്ളൂ, അവൻ വലിയതേ തരത്തുള്ളൂ. തുള്ളിച്ചാടി ആനന്ദിച്ച് ആരാധിച്ചാട്ടെ. പ്ലീസ് അലൗ ഗോഡ് ടു ബി ഗോഡ്. ദൈവത്തെ ദൈവമാകാൻ അനുവദിക്കൂ. വെൻ യുവർ തോട്ട് കംസ് സർപാസ് ദാറ്റ് തോട്ട് വിത്ത് ദ ജോയ് ഓഫ് ദ ലോർഡ്. ഒരു ചിന്ത ഒരു വലിയ തടസ്സം അലയായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് ഒരു പുതിയ വഴി വെട്ടിയാട്ടെ. ദൈവത്തിന്റെ സാധ്യതകളോട് തുറക്കട്ടെ. When a thought comes surpass that thought by the word of God, I will not die but shall live and declare the works of Jesus Christ. നീ മരിച്ചു പോകും, നിനക്ക് ഇനി മുമ്പോട്ടില്ല, ഇത് അവസാന ദിവസമാണെന്നുള്ള ചിന്ത വരുമ്പോൾ ആ സന്തോഷിച്ചും വഴിവെട്ടുക. കൂടാതെ ദൈവവചനം എടുത്ത് വിളിച്ചു പറയുക, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് തുറന്ന ആ വിശാല വഴി കാണുക. Oh, that is why in verse 7 it says surpass understanding. Verse 13 says I can do all things through Christ who strengthens me. Verse 19 says God is my supply. These two surpasses my understanding. Sagala buddhiyeyum kaviyunna sagala buddhiyeyum ബൈപ്പാസ് ചെയ്യുന്ന ദൈവസമാധാനം എന്ന് ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് അതിന്റെ 19-ാം വാക്യം വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെയും പൂർണ്ണമായി തീർത്തരും. അവിടെ അതുപോലെ എന്നെ ശക്ത 13-ാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ബുദ്ധി മാറിക്കഴിഞ്ഞപ്പോൾ, ബുദ്ധിയുടെ പരിമിതികൾക്ക് അപ്പുറത്ത് വന്നപ്പോൾ സകലവും ചെയ്യാൻ കഴിയുന്ന ഞാൻ, സകല ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ഞാൻ അവിടെ വെളിപ്പെടുകയാണ്. All the doctors said there is the pain killers are not doing any help. What next? Yes, the hand of the Lord is still there to heal. ഡോക്ടർമാർ പറഞ്ഞു പെയിൻ കില്ലറുകൾ പലതെന്നു, ഇനി രക്ഷയില്ല, ഇനി ഓപ്പറേഷൻ അല്ലാതെ ഇനി മറ്റൊരു വഴി കാണുന്നില്ലെന്ന് പറയുമ്പോൾ കർത്താവിന് അവിടെയാണ് വഴി തുടങ്ങുന്നത്. That is your trust in him. Let violence be aroused in your heart. Expectation is violence. Expecting God to do the impossible. ലോകം മുഴുവൻ അസാധ്യതകൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരാൾ സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ ആ ആ പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങളുടെ അകത്തെ ആ തീഷ്ണമായ വിശ്വാസം എന്ന് പറയുന്നത് ബലാൽക്കാരി കുടഞ്ഞെഴുന്നേൽക്കുകയാണ്. സാധ്യതയില്ല എന്ന് മെഡിക്കൽ സയൻസും എല്ലാവരും പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരാളുണ്ട് ബലാൽക്കാരി, ബലാൽക്കാരാണ് പിടിച്ചെടുക്കുന്നവൻ, അവൻ ചടകുടഞ്ഞെഴുന്നേൽക്കും. Just imagine you are staying in a house and one stranger comes and says this is my house, get out. Will you give it up? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ഒരു അപരിചിതൻ വന്നിട്ട് ഞങ്ങളുടെ വീട് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമോ? You will say no, I will not go. Who are you to ask me? നിങ്ങളുടെ അകത്തെ അവകാശി ആ സമയത്ത് തടവുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറയും, നീ ആരാ പറയാൻ, ഇത് എന്റെ വീടാന്ന് പറയില്ലേ. You will not remember anything. You will not say is it, please take it, I am going away. You will say come on, don't do it, get out from here. ആ വഴി പോയവനോട് നിങ്ങൾ അയ്യോ ശരിയാ, നിങ്ങൾ വന്ന് ഇവിടെ താമസിച്ചോ നിങ്ങൾ പറയില്ല, നിങ്ങളിൽ ആരോ ഒന്ന് സടകുടഞ്ഞ് നിൽക്കത്തില്ലേ. അതുപോലെ തന്നെ കർത്താവിന്റെ അവകാശികളായ ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് പിശാചിന്റെ ഒരു പ്രവൃത്തിയും നടക്കാൻ സമ്മതിക്കാതെ ആ അവകാശി സടകുടഞ്ഞു നിൽക്കും. The truth is the glory of God is in you. The truth is you are the heir of God and co-heir with Jesus. The truth is He, Christ in you, is the hope of glory and he can do anything. When the contrary thought comes, speak, get violent and say, no, you cannot stand against me. സത്യം ഇതാണ്, മഹത്വം കൊണ്ട് നിങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. സത്യം ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ആ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. സത്യം ഇതാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലാണ്. സത്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിന് പ്രിയരാണ്, നിങ്ങൾക്ക് എതിരെ ഒരു ചാർജും അവിടില്ല. സത്യം ഇതായിരിക്കുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ നിങ്ങളെ കീഴ്പ്പെടുത്താനോ നിങ്ങളെ തകർക്കാനോ ഞാൻ ഇതിന് വിട്ടുതരത്തില്ല, ഏൽപ്പിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് നിങ്ങളുടെ വാതിൽ തുറക്കുകയാണ്. Oh, let the lion of the tribe of Judah in you arise today. ആകയാൽ ഇന്ന് പകൽ നിങ്ങളിലെ യഹൂദ ഗോത്രത്തിലെ സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. There is a power that is in you. Shout at your problem and say, who said you will conquer me?
you will be under my feet in Jesus' name. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സട കുടഞ്ഞുകൊണ്ട് പറയട്ടെ, നീ എനിക്ക് എന്നോട് ആര് എതിർത്തു നിൽക്കും, കർത്താവ് എനിക്ക് തുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടി എഴുന്നേറ്റാട്ടെ. ഓ, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, ഐ ഷാൽ നോട്ട് ബി അഫ്രെയ്ഡ്, വാട്ട് കാൻ മാൻ ഡു ടു മീ, സ്പീക്ക് ഇറ്റ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളുടെ അകത്ത് ആ സട കുടയുന്നവൻ എഴുന്നേൽക്കട്ടെ. As we are speaking, the glory of God is filling homes, filling offices, everywhere we are seeing a stirring up of the power of God inside of you. Forget the behind, forget what others have spent, believe and trust in Jesus. He is the source of all supply. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശബ്ദം ഓരോ ഭവനങ്ങളിലും മുഴങ്ങുമ്പോൾ, ദൈവ മഹത്വം ഈ ശബ്ദത്തോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിറയുകയാണ്. ആകയാൽ വിശ്വാസത്താൽ ചുവട് വെച്ചാട്ടെ. വിശ്വാസത്താൽ ചുവടുകൾ വെച്ചാട്ടെ, വിശ്വാസത്താൽ മുന്നോട്ട് പോയാട്ടെ. വായ് തുറന്ന് ഇല്ലാത്തതിനെ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞവന്റെ ശക്തിയാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. Oh, don't look at other person's experience, don't look at the past failures, but today let the gifts in you be stirred up and say, I will live a full life in health, I will do big businesses in life. You might have failed in 10 business, but the new door is opening where you will do something which the world will know. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തടയാൻ സമ്മതിക്കരുത്. മറ്റുള്ളവർക്ക് ആ അനുഭവം ഉണ്ടായി, ആ അനുഭവങ്ങൾ നിങ്ങളെ തകർക്കരുത്. പിമ്പുണ്ടായ പരാജയങ്ങൾ, നിങ്ങൾക്ക് തന്നെ മുമ്പുണ്ടായ 10 പരാജയങ്ങൾ, അതും നിങ്ങളെ നിയന്ത്രിക്കരുത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. 10 ബിസിനസ്സുകൾ പരാജയപ്പെട്ടെങ്കിൽ 11 ഓ വചനത്തിന്റെ സ്റ്റെപ്പ് എടുത്താട്ടെ. നിങ്ങളുള്ളവൻ വലിയവനാണ്. ഓ, സാമ്പത്തികമായി നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഒരു വലിയ ബ്രേക്ക് ത്രൂ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടേതാണ്. Right now the power of God is touching you. ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളെ സ്പർശിക്കുക. Today we are in one accord releasing the word into your bodies, releasing the word into your situation, that the mountain will go into the sea. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ വചന സഭയുടെ മേൽ, ഇത് ലോകമെങ്ങും കേൾക്കുന്ന മക്കളുടെ മേൽ ഞങ്ങൾ അയക്കുകയാണ്. ഞങ്ങൾ നിങ്ങളത് പിടിച്ചെടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടേതാക്കിയാട്ടെ. സടം കുറഞ്ഞെഴുന്നേറ്റാട്ടെ.